ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോയ്സ് എഴുതിയ നോവൽ കാർത്തിക, അധ്യായം 23. ചത്ത കണ്ണുകൾ ഏതാനും നിമിഷം അയാളുടെ മുഖത്ത് തറഞ്ഞു നിന്നു. അവൾ പറഞ്ഞു, ഒരിക്കൽ കൂടി ഞാൻ ക്ഷമിക്കാം ഈ മര്യാദകേട്. ഒരിക്കൽ കൂടി മാത്രം ദയവായി സാർ പുറത്തു പോകണം, എന്നെ വെറുതെ ഉപദ്രവിക്കരുത്. ഭീതിയുടെ ചുഴിയിൽ നിന്നും ഐസക് തോമസ് വേഗം പുറത്തു കിടന്നു. അയാൾക്ക് രണ്ട് മാർഗമേ ശേഷിച്ചിരുന്നുള്ളൂ: ഒന്നുകിൽ ഒരു ഭീരുവിനെ പോലെ ഒന്നും മിണ്ടാതെ തോറ്റു മടങ്ങുക, അല്ലെങ്കിൽ ധീരമായി മുന്നോട്ട് ഒരു ചുവട് വയ്ക്കുക. മരണമെങ്കിൽ മരണം. വിപരീത ധൈര്യത്തോടെ അയാൾ പറഞ്ഞു, കാർത്തിക ദയവ് ചെയ്ത് മുറ്റത്തേക്ക് വരണം. എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞല്ലോ സാർ. CI ഒന്ന് കത്തിക്കാളി. ഇനി എന്നെ പറ്റിക്കാൻ നോക്കണ്ടടി പട്ടിച്ചി. എഴുന്നേൽക്കടി, ചാവാനും തയ്യാറായിക്കൊണ്ടാണടി ഞാനീ കാക്കിയിട്ടത്. അയാൾ കോപാന്തനായി അമറി. എഴുന്നേറ്റ് മുറ്റത്തോട്ടൊന്ന് ഇറങ്ങിക്കടി. നീ എന്നെയല്ല, ഞാൻ നിന്നെ മര്യാദ പഠിപ്പിക്കാം, പോലീസിൻ്റെ മര്യാദ. കാർത്തിക ഒരക്ഷരമിണ്ടാതെ എഴുന്നേറ്റ് ഐസക് തോമസിനോടൊപ്പം പുറത്തു കിടന്നു. അവർ മുറ്റത്തെത്തി. അനിരുദ്ധൻ CIയെ നോക്കി ക്ഷോഭിച്ച് കലങ്ങിയ മുഖം. എന്നാൽ കാർത്തിക സൗമ്യവതിയായി കാണപ്പെട്ടു. ഐസക് തോമസ് അനിരുദ്ധനെ വിളിച്ച് മാറ്റി നിർത്തി പറഞ്ഞു, അവളെ ശ്രദ്ധിച്ചോളണം, മറ്റേ പരീക്ഷണം നടക്കുമ്പോൾ താൻ അവളോട് എന്തെങ്കിലും ചോദിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ട് നിന്നോണം. അത് ഞാൻ ഏറ്റു. CI കിണറ്റുകരയിലേക്ക് പോയി. കോൺസ്റ്റബിൾമാർ അയാളെ സഹായിച്ചു. വെള്ളം നിറച്ച തൊട്ടി അവർ താഴേക്കിട്ടു. ഇത്തവണ കയറിൻ്റെ മറ്റേ അറ്റത്ത് കെട്ടി കിണറിൻ്റെ തറയിൽ നിർത്തിയിരുന്ന മരം കൊണ്ടുള്ള ഡമ്മി കയർ മുറുകിയതിൻ്റെ ആയത്തിൽ ഒന്ന് തുള്ളി വിറച്ചു. ഒരു വശം ഏതാണ്ട് അരയടിയോളം പൊങ്ങിയിട്ട് കിണറ്റുതറയിൽ തന്നെ വീണു. ഐസക് തോമസ് ഈ പരീക്ഷണം നിരവധി തവണ ആവർത്തിച്ചു. ഒരൊറ്റ തവണ മാത്രം ഡമ്മി തറവിട്ട് 3.5 ഇഞ്ചോളം ഉയർന്നു. വീണ്ടും തറയിൽ തന്നെ വീണു. ബക്കറ്റിൻ്റെ പകുതിയോളം വെള്ളത്തിലും തീരെ വെള്ളമില്ലാതെയും പരീക്ഷണം നടത്തിയപ്പോൾ ഡമ്മി തറയിൽ നിന്ന് അനങ്ങിയതേയില്ല. അബ്രഹാം പറഞ്ഞ പദങ്ങളും അയാൾക്കപ്പോൾ ഓർമ്മ വന്നു. നട്ടുച്ചയ്ക്ക് വാ മോനെ, അസ്തമനം കഴിഞ്ഞാൽ ശക്തി ഇരട്ടിക്കുകയല്ലേ. അയാൾ തിരിഞ്ഞ് മുറ്റത്ത് നിന്നവരെയെല്ലാം നോക്കി. എല്ലാവരും വിസ്മയത്തോടെ നോക്കി നിൽപ്പുണ്ട്. തൻ്റേത് മാത്രമായ നിഷ്കളങ്കഭാവത്തിൽ കാർത്തികയും നിൽക്കുന്നു. ഐസക് തോമസിന് എന്തുകൊണ്ടോ വിജയാഹ്ലാദത്തേക്കാൾ ഏറെ ഭയമാണ് തോന്നിയത്. അയാൾ ഒരക്ഷരം മുരിയാടാതെ പോലീസുകാരെയും കൂട്ടി വന്ന് ജീപ്പിൽ കയറി. മനസ്സിലായോ? അബ്രഹാം ജീപ്പിനടുത്തു വന്ന് ചോദിച്ചു. CI ഒന്നും മിണ്ടിയില്ല. കാർത്തികയെ ഒന്ന് നോക്കി. അവൾ അയാളെയും. ഒരു പുഞ്ചിരി ചാരനിറമുള്ള കണ്ണുകളിൽ നിന്നും കൂർത്ത മുനകളുള്ള എന്തോ പാഞ്ഞുവന്ന് നെഞ്ചിലിടിച്ച് തറഞ്ഞു കയറിയതുപോലെ അയാൾക്ക് തോന്നി. ജീപ്പ് വിട്, അയാൾ പറഞ്ഞു. ഗേറ്റ് കടന്നു കഴിഞ്ഞപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി. എല്ലാവരും മുറ്റത്തുണ്ട്, കണ്ടില്ലേ? അനിരുദ്ധനോട് ചോദിച്ചു. കണ്ടു. അനിരുദ്ധൻ്റെ മുഖം കനത്തിരുന്നു. അയാൾ ആശങ്കയോടെ ചോദിച്ചു, നമുക്കിനി ഇതിൽ വല്ലതും ചെയ്യാനുണ്ടോ? ഒന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പോലീസിന് ഒന്നും തന്നെ ചെയ്യാനില്ല. CI എന്തോ ഓർത്തിട്ടെന്ന പോലെ പറഞ്ഞു. നിർത്ത്, ഒന്ന് ചെയ്യാനുണ്ട്. ജീപ്പ് നിന്നു. തിരിച്ചുവിട്, വെട്ടിക്കാട്ട് വീട്ടിലേക്ക്. അബ്രഹാം ഒഴികെ മറ്റുള്ളവരെല്ലാം വീട്ടുമുറ്റത്ത് തന്നെയുണ്ട്. ജിമ്മിച്ചൻ പോലീസിൻ്റെ പരീക്ഷണം ആവർത്തിക്കുകയാണ്. മറ്റുള്ളവർ നോക്കി നിൽക്കുന്നു. കാർത്തികയെ ശ്രദ്ധിച്ചോ, ഞാൻ അബ്രഹാത്തെ കണ്ടിട്ട് വരാം. SIയോട് നിർദ്ദേശിച്ച് ഐസക് തോമസ് അബ്രഹാത്തിൻ്റെ മുറിയിലേക്ക് പോയി. അബ്രഹാം ബൈബിൾ തുറന്നു വെച്ച് വായന തുടങ്ങിയിരുന്നു. പോലീസുകാർക്കെന്താ എൻ്റെ മുറിയിൽ കാര്യം? എന്നെയാണോ സംശയം? വൃദ്ധൻ പരിഹാസ സ്വരത്തിൽ ചോദിച്ചു. അല്ല. പിന്നെ എന്തിനു വന്നു? ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിക്കാൻ. പോലീസുകാർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ പോ. താങ്കളുടെ നിർദ്ദേശം വല്ലതുമുണ്ടെങ്കിൽ? എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ നേരത്തെ കുര്യച്ചനോട് പറഞ്ഞതാ, അവൻ കേട്ടില്ല. വൃദ്ധൻ വീണ്ടും ബൈബിളിലേക്ക് ശ്രദ്ധ തിരിച്ചു. ഐസക് തോമസ് അല്പനിമിഷം കൂടി നിന്ന ശേഷം മുറിവിട്ടിറങ്ങി. അയാൾ കുര്യച്ചനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, കുര്യച്ചന് വല്ലതും സംശയമുണ്ടോ? എങ്ങനെ സംശയിക്കാനാ തെളിവില്ലാതെ? കണ്ണുകൊണ്ട് കാണാവുന്ന തെളിവുകൾ ഒന്നും തന്നെ ഇല്ല. എന്നാലും സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലേ സാർ? ആ ഡമ്മി. അതെ, അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇന്നലത്തെ പരീക്ഷണം കുര്യച്ചൻ കണ്ടതാണല്ലോ. ഇന്നത്തേതും കണ്ടില്ലേ? ഒരേ തൊട്ടി, ഒരേ കിണർ, ഒരേ ഡമ്മി, വെള്ളത്തിൻ്റെ അളവും തുല്യം, എന്നിട്ടും വ്യത്യസ്തമായ ഫലങ്ങൾ. ഈ മാറ്റത്തിന് ശാസ്ത്രീയ അടിസ്ഥാനം വല്ലതുമുണ്ടോ? ഉലക്കിയാണ് ഇതിന് പിന്നിലെ ശാസ്ത്രീയ അടിസ്ഥാനം. കുര്യച്ചന് മനസ്സിലായോ? പണ്ട് പെണ്ണുങ്ങൾ നെല്ല് കുത്തിക്കൊണ്ടിരിക്കുന്ന ഉപകരണം. CIയുടെ മുഖം അമർഷത്താൽ കത്തിക്കാളുന്നത് കുര്യച്ചൻ കണ്ടു. എടോ, ഒന്നുകിൽ ഇന്നലെ കിണറ്റിനടിയിൽ അതിശക്തമായ ഒരു കാന്തിക തട്ട് ഉണ്ടായിരുന്നിരിക്കും. ഇരുമ്പ് തൊട്ടിയെ താഴേക്ക് വലിച്ചെടുക്കത്തക്ക ശക്തിയുള്ളത്. എടോ,
ഒന്നുകിൽ ഇന്നലെ കിണറ്റിനടിയിൽ അതിശക്തമായ ഒരു കാന്തികത്തട്ട് ഉണ്ടായിരുന്നിരിക്കും. ഇരുമ്പു തൊട്ടിയെ താഴേക്ക് വലിച്ചെടുക്കത്തക്ക ശക്തിയുള്ളത്, അല്ലെങ്കിൽ കിണറ്റിൽ വെള്ളത്തിന് പകരം കാന്തിക ദ്രാവകമായിരുന്നിരിക്കും ഇന്നലെ ഉണ്ടായിരുന്നത്. അതുമല്ലെങ്കിൽ ഇന്നലെ കിണറ്റിനടിയിലെ ഭൂമിക്ക് അതിഭയങ്കരമായ ഗുരുത്വാകർഷണ ശക്തി ഉണ്ടായിരുന്നിരിക്കും. ഇന്ന് അതെല്ലാം മാറി വെറും കിണർ മാത്രമായി. ഈ ശാസ്ത്രീയ വിശദീകരണം ഇയാളെ തൃപ്തിപ്പെടുത്തുമോ? സി ഐ തന്നെ പരിഹസിക്കുകയാണെന്ന് കുര്യച്ചന് മനസ്സിലായി. എനിക്ക് സംശയമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. സംശയം മാത്രമല്ല പേടിയുമുണ്ട്. ഉണ്ടല്ലോ. പക്ഷെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എന്തു ചെയ്യണമെന്ന് അബ്രഹാം തന്നോട് പറഞ്ഞിരുന്നില്ലേ? ഉവ്വ്, എന്തു ചെയ്യാനാ പറഞ്ഞത്? മഠത്തിൽ ചെന്ന് സുബ്രഹ്മണ്യം പോറ്റിയെ കണ്ട് സഹായം അപേക്ഷിക്കാൻ. എന്നാൽ വേഗം അത് ചെയ്യ. പക്ഷേ വെട്ടിക്കാട്ട് കുടുംബക്കാർ, പാരമ്പര്യ ക്രിസ്ത്യാനികൾ ഇങ്ങനെ ചത്തു മലച്ചുകൊണ്ടിരിക്കും. തനിക്ക് സൗകര്യമുള്ളതുപോലെ ചെയ്യ. സി ഐ പിന്നെ ഒരു നിമിഷം പോലും നിന്നില്ല. അപ്പോൾ തന്നെ ജീപ്പിൽ കയറി സ്ഥലം വിട്ടു. കുര്യച്ചൻ ആലോചനയിൽ മുഴുകി. ഒരു മന്ത്രവാദിയെ വിളിച്ച് ആഭിചാര കർമ്മങ്ങൾ നടത്തണമോ? ഒരു ക്രിസ്ത്യാനി അത്രത്തോളം അന്ധവിശ്വാസിയാകാമോ? അത്രത്തോളം അധപ്പതിക്കാമോ? കുര്യച്ചൻ അബ്രഹത്തിന്റെ മുറിയിൽ ചെന്നു. അബ്രഹാം മേശമേൽ തലചായച്ച് കിടക്കുകയായിരുന്നു. കുര്യച്ചൻ എന്താ പറയാനുള്ളത്? അബ്രഹാം ആ ഇരിപ്പിൽ നിന്ന് അനങ്ങാതെ മുഖം തിരിച്ചു നോക്കാതെ ചോദിച്ചു, ഞാനെന്താ ചെയ്യേണ്ടതെന്ന് പാപ്പൻ പറ. ചുമ്മാ കയ്യും കെട്ടി നോക്കി നിൽക്കുക. വാളിന്റെ വായത്തല തിളക്കം കാണുമ്പോൾ കുനിഞ്ഞ് കഴുത്ത് നീട്ടിക്കൊടുക്കുക. നിന്നെക്കൊണ്ടൊക്കെ അതിനെ കൊള്ളത്തുള്ളൂ. ഞാനാകെ ചിന്താക്കുഴപ്പത്തില്ല. നിന്റെ ചിന്താക്കുഴപ്പം വേഗം തീരുമെടാ. വേഗം എല്ലാവരും ചത്തുകെട്ട് അടങ്ങിക്കൊള്ളും. അവള് സംഹാരം തുടങ്ങിയിട്ടേയുള്ളൂ. കാർത്തികയെ സംശയിക്കാൻ എനിക്ക് വിഷമം കാണും. നീ സംശയിക്കണ്ട. പാപ്പൻ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. നീ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. പക്ഷേ നീ അത് വകവെച്ചില്ല. കുര്യച്ചൻ അല്പം നിമിഷം ആലോചന മഗ്നനായി നിന്നു. എന്നാൽ അത് തന്നെ ചെയ്യാം അല്ലേ? നിന്റെ ഇഷ്ടം. നാളെ തന്നെ പോറ്റിയെ കാണാൻ പോകാം. നിന്റെ ഇഷ്ടം. കുര്യച്ചൻ മുറിവിട്ടിറങ്ങി. വെട്ടിക്കാട്ട് കുടുംബത്തിൽ തന്നെ 4 മരണം കഴിഞ്ഞിരിക്കുന്നു. ഇനി അമാന്തിച്ചിട്ട് കാര്യമില്ല. പോറ്റിയെ ചെന്ന് കാണാൻ തന്നെ കുര്യച്ചൻ നിശ്ചയിച്ചു. പിറ്റേന്ന് രാവിലെ പുറപ്പെടുന്നതിന് മുൻപ് കുര്യച്ചൻ പതിവ് പോലെ ദിനപത്രം എടുത്ത് മറിച്ചു നോക്കി. പോലീസ് ഉദ്യോഗസ്ഥൻ വെടിയേറ്റ് മരിച്ചു. മുൻ പേജിൽ 2 കോളം വാർത്ത. ഫോട്ടോയാണ് കുര്യച്ചൻ്റെ ശ്രദ്ധ ആകർഷിച്ചത്. സി ഐ ഐസക് തോമസിൻ്റെ ഫോട്ടോ. അടിയിൽ വാർത്ത. ഇന്നലെ രാത്രി 8 മണിക്ക് സ്ഥലം സർക്കിൾ ഇൻസ്പെക്ടർ ഐസക് തോമസ് സ്റ്റേഷനിൽ സർവീസ് റിവോൾവർ തുടച്ച് മിനുക്കിക്കൊണ്ടിരിക്കെ അബദ്ധത്തിൽ വെടിയേറ്റ് മരിച്ചു. ചെവിക്ക് പിന്നിൽ വെടിയേറ്റ ഇദ്ദേഹത്തെ ഉടനടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും അധികം വൈകാതെ മരണമടയുകയാണ് ഉണ്ടായത്. വായന നിർത്തി കുര്യച്ചൻ അന്താളിച്ചിരുന്നു പോയി. അധ്യായം 24. കുര്യച്ചൻ പത്രവുമായി അബ്രഹത്തിൻ്റെ അടുത്ത് ചെന്നു. ഐസക് തോമസ് വെടിയേറ്റ് മരിച്ചു. പത്രത്തിൽ വാർത്തയുണ്ട്. കയ്യിലിരുന്ന തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടി പൊട്ടിയതാണത്രേ. അല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അബ്രഹാം പെറുപെറുത്തു. എന്നാലും ഇങ്ങനൊരു ദുരന്തം. ശത്രുക്കളെ ഒന്നിനെയും അവൾ വെറുതെ വിടുകയല്ല. അവളെ തോൽപ്പിക്കുന്ന ഒറ്റയൊരുത്തിനെയും വെച്ചു വാഴിക്കുകയല്ല. പാപ്പനറിയാമായിരുന്നോ ഇത് സംഭവിക്കുമെന്ന്? ഏറെക്കുറെ. എന്നിട്ട് എന്തുകൊണ്ട് ഇന്നലെ മുന്നറിയിപ്പ് കൊടുത്തില്ല? കൊടുത്തിട്ടെന്ത് കാര്യം? അവൾ തീരുമാനിച്ചാൽ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അത് നടത്തിയിരിക്കും. ചാവാനുള്ള വഴിയെ ഇര താനെ സഞ്ചരിക്കും. ആയുധങ്ങൾ തന്നെ താൻ കണ്ടുപിടിക്കും. അതാണ് അവളുടെ ശക്തി. രക്ഷയില്ല മോനെ, ആർക്കും രക്ഷയില്ല. കുര്യച്ചൻ ഭീതിയോടെയാണ് പുറത്തേക്ക് പോകുന്നത്. ആരോടും ഒരക്ഷരം മിണ്ടാതെ അയാൾ സുബ്രഹ്മണ്യൻ പോറ്റിയുടെ നാട്ടിലേക്ക് കാറോടിച്ചു പോയി, മണ്ണാർക്കാട്ടേക്ക്. ഉച്ചതിരിഞ്ഞ് നേരത്താണ് കാവിയാർ മഠത്തിലെത്തിയത്. പോറ്റി സ്ഥലത്തുണ്ടായിരുന്നു. കുര്യച്ചൻ തളത്തിലേക്ക് ആനയിക്കപ്പെട്ടു. പോറ്റി കുര്യച്ചനെ ആകമാനം ഒന്നു നോക്കി. വൃദ്ധനേത്രങ്ങളിൽ നിരാശയാണ് തെളിഞ്ഞത്. പ്രതീക്ഷയില്ലാത്ത പോലെ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലയാട്ടി. എവിടുന്നാ? പോറ്റി ചോദിച്ചു. കുര്യച്ചൻ സ്ഥലപ്പേര് പറഞ്ഞു. ക്രിസ്ത്യാനിയല്ലേ? അതെ. വിശ്വാസമുണ്ടോ? വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോൾ അല്ലാതെ നിവൃത്തിയില്ലെന്ന് വന്നിരിക്കുന്നു. എന്നെക്കൊണ്ട് ഇപ്പോൾ പഴയതുപോലെ വയ്യ. വൃദ്ധനായി. മനസ്സും ശരീരവും ദുർബലം. പൊരുതാൻ വയ്യ. ദുഷ്ടശക്തികളോട് മല്ലടിച്ച് മല്ലടിച്ച്. വൃദ്ധൻ കിതപ്പ് കാരണം നിർത്തി. രക്ഷിക്കണം. അല്ലാതെ ഒരു വഴിയുമില്ല. ആരാ പറഞ്ഞയച്ചത്? എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ അബ്രഹാം. അബ്രഹാം. അതെ. പരിചയമുണ്ടോ? എത്ര വയസ്സ്? 87. ആരോഗ്യം? എഴുന്നേറ്റ് നടക്കും, സംസാരിക്കും, രോഗമൊന്നുമില്ല. ബ്രഹ്മചാരിയാണല്ലേ? അതെ. പൗരോഹിത്യ ഗുണവുമുണ്ട്, ദീർഘദൃഷ്ടിയും. അയാൾ അറിയേണ്ടതാണല്ലോ. അറിയാമായിരുന്നു. ആദ്യം മുതൽ മുന്നറിയിപ്പ് തരികയും ചെയ്തിരുന്നു. ആരും വകവെച്ചില്ല. പിണക്കിക്കാണും, അപമാനിച്ചു കാണും അല്ലേ?
ഞങ്ങൾക്ക് വിശ്വാസമില്ലായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ അയാളുടെ പുറകിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമായിരുന്നു, ശക്തി കൊടുക്കണമായിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല എത്ര മരണം നടന്നു. വീട്ടിൽ 4 വളർത്തുമൃഗങ്ങളും മറ്റും വേറെ, പിന്നെ അപ്പൻ്റെ ഒരനുജൻ്റെ കുടുംബം മുഴുവൻ പോയി. അവളുടെ പേരെന്താ? കാർത്തിക. കാർത്തിക അബ്രഹാം, കാർത്തിക അബ്രഹാം. മന്ത്രിച്ച് മന്ത്രിച്ച് പോറ്റി കണ്ണടച്ച് ധ്യാനലീനനായി. കുറച്ചു കഴിഞ്ഞ് കണ്ണുകൾ തുറന്നു. കാർത്തിക അബ്രഹാം മാത്രമേ ഉള്ളൂ പരിഹാരം. കിഴവിന് പോകാൻ കാലമായി. അതിനു മുൻപ് പരിഹാരം കഴിയണം. വഴിയൊന്നും കാണുന്നുമില്ല. ദുർബലനാണല്ലോ, മനസ്സും ശരീരവും ക്ഷയിച്ചല്ലോ. ദേവി, ആദ്യം മുതൽ പറഞ്ഞോളൂ, എങ്ങനെയായിരുന്നു തുടക്കം? ഒന്നും വിട്ടുകളയരുത്. കുര്യച്ചൻ വളർത്തുനായ ടോമിയെ കാണാതായതു മുതൽ സകലതും സവിസ്തരം പറഞ്ഞു കേൾപ്പിച്ചു. കുര്യച്ചൻ വിട്ടുപോയതൊക്കെ പോറ്റി ഓർമ്മിപ്പിച്ചു, പൂരിപ്പിച്ചു. അനൂപ് കിണറ്റിൽ വീണു മരിച്ചതും ഇന്നലെ CI ഐസക് തോമസ് അബദ്ധത്തിൽ വെടിയേറ്റ് മരിച്ചതും കൂടി കേട്ടുകഴിഞ്ഞപ്പോൾ പോറ്റി നെഞ്ചു തിരുമ്മിക്കൊണ്ട് പ്രലപിച്ചു. ഈശ്വര, വളരെ കടുപ്പം. കടുപ്പം തന്നെ. അഗ്നിയും വായുവും ജലവും മണ്ണും സൂര്യനും ചന്ദ്രനും പകലും രാത്രിയും എല്ലാം, സകലതും അവൾക്ക് ശക്തിയാണല്ലോ. കുര്യച്ചന് ഒന്നും മനസ്സിലായില്ല. അയാൾ കൈകൂപ്പി കെഞ്ചി, അവിടുന്ന് രക്ഷിക്കണം, അല്ലെങ്കിൽ എൻ്റെ കുടുംബം നാമാവിശേഷമായിപ്പോകും. തോൽപ്പിക്കാൻ കരുത്തില്ല കുഞ്ഞെ. എന്തായാലും എന്നെ തേടി ഇത്രയും വരെ വന്നില്ലേ? അബ്രഹാം പറഞ്ഞയച്ചതല്ലേ? ഞാൻ വരാം. അബ്രഹത്തെ ഒന്ന് കാണണം. ഒരു ചെറിയ ഭേദഗതി വയ്ക്കാം. ഫലിക്കുമെന്ന് ഉറപ്പിക്കണ്ട. എൻ്റെ കാര്യം പോട്ടെ, പൊരുതി മരിക്കുന്നതാണ് സായുജ്യം. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട, ഞാനൊന്ന് വന്ന് കാണട്ടെ. എന്നാണ് വരിക? മുൻകൂട്ടി പറഞ്ഞാൽ ആളയക്കുകയോ ഞാൻ വരികയോ ചെയ്യാമായിരുന്നു. വൃദ്ധനൊരു മനക്കണക്ക് കൂട്ടി. അടുത്ത വെള്ളിയാഴ്ച കാർത്തികയാണ്. മുഴുവൻ ശക്തിയിലും വൈഭവത്തിലും കാണാം. എത്ര വരുമെന്ന് അളക്കാം. എന്നിട്ട് വേണം, വ്യാഴാഴ്ച രാത്രിയിൽ വന്നോളൂ, പുലർച്ചയ്ക്ക് പുറപ്പെടാം. കുര്യച്ചൻ സന്തുഷ്ടനായി മടങ്ങി. തിരികെ ചെന്ന് അബ്രഹത്തെ വിവരമെല്ലാം ധരിപ്പിച്ചു. അബ്രഹാം മറുപടിയൊന്നും പറഞ്ഞില്ല. ഉത്സാഹമോ സന്തോഷമോ മുഖത്ത് തെളിഞ്ഞുമില്ല. വ്യാഴാഴ്ച കുര്യച്ചൻ തന്നെയാണ് കാറുമായി പാലക്കാട്ടേക്ക് പുറപ്പെട്ടത്. പിറ്റേന്ന് കാർത്തിക വീട്ടിലുണ്ടാവുമെന്ന് ഉറപ്പാക്കിയിട്ടാണ് പോയതും. അക്കാര്യത്തിൽ അബ്രഹാം പ്രത്യേകം നിർദ്ദേശം വെച്ചിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചയ്ക്ക് തന്നെ കുര്യച്ചൻ സുബ്രഹ്മണ്യം പോറ്റിയെയും കൂട്ടി നാട്ടിലേക്ക് മടങ്ങി. പോറ്റിയുടെ കൂടെ മറ്റാരുമില്ല. പൂജാ സാമഗ്രികളില്ല. ഉടുത്തിരുന്നത് കൂടാതെ പോറ്റി കരുതിയിരുന്നത് ഒരു 2 മുണ്ട് മാത്രം. അവർ വെട്ടിക്കാട്ട് വീട്ടിലെത്തി. വീട്ടിലുള്ള മറ്റാർക്കും തന്നെ പോറ്റി ആരാണെന്നോ എന്തിനു വന്നതാണെന്നോ എവിടെ നിന്നാണ് വരുന്നതെന്നോ മനസ്സിലായില്ല. ആദ്യം പോറ്റി അബ്രഹാമുമായി കണ്ടു. ദീർഘകാലമായി പരിചയമുള്ള, ഇടയ്ക്കെന്നോ രണ്ടു വഴിക്ക് പിരിഞ്ഞ വൃദ്ധന്മാർ തമ്മിലുള്ള കൂടിക്കാഴ്ച പോലെ അത് ഹൃദ്യമായിരുന്നു. ഒടുവിൽ പോറ്റി ചോദിച്ചു, എങ്ങനെയാണ്? ആദ്യം സംശയമുണ്ടായത്. അവളുടെ പേര് കേട്ടപ്പോൾ തന്നെ ഒരു അരുതായ്മ തോന്നി. ചിലപ്പോൾ അതെന്നെ കിടിലം കൊള്ളിച്ചു. നട്ടലിൽ കയറിയിരുന്ന് ഒരു വിചിത്ര ജീവി ചോര വലിച്ചു കുടിക്കും പോലെ ഒരു തോന്നല്. മരണങ്ങളെല്ലാം അപകട മരണങ്ങൾ പോലെയായിരുന്നു അല്ലേ? അതെ, ഒരു തെളിവുമില്ല. ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് പറയാം. പോറ്റി വെട്ടിക്കാട്ട് തറവാടിൻ്റെ ഉൾത്തളങ്ങളിലെല്ലാം കയറി നടന്നു. വിചിത്രകരമായി ഒന്നും കാണിച്ചിട്ടില്ല. എല്ലായിടവും അഭൗമാംവിധം ശാന്തവും സ്വച്ഛവുമാണെന്ന് തോന്നി. ദുഷ്ടശക്തികൾക്കും വെട്ടിക്കാട്ട് തറവാടിനും മധ്യേ ധവളധവളമായ ഒരു തിരസ്കരണി വീണുകിടക്കും പോലെ. കാർത്തികയെയും പോറ്റി കണ്ടു. അത് അന്യകുടുംബത്തിൽ നിന്ന് വന്ന സ്ത്രീയാണെന്ന് ഒറ്റനോട്ടത്തിൽ സംശയിച്ചതുപോലുമില്ല. എല്ലാം നിഷ്കളങ്കം, സുഭദ്രം. കാർത്തികയാണ് ഊണ് വിളമ്പിയത്. പോറ്റിക്ക് ഇഷ്ടമുള്ള കറികൾ, വിഭവ സമൃദ്ധമായ ഊണ്, പിന്നെ 4 കൂട്ടി ഒന്ന് മുറുക്കി. കാർത്തികയെ പരിചയപ്പെട്ട ശേഷം പോറ്റി അഷ്ടകോണുകളിലൂടെയും നോക്കി. കടലിനെയും അഗ്നിയെയും കൊടുങ്കാറ്റിനെയും കൊടും തമസിനെയും തുളച്ചു കയറുന്ന നോട്ടം, ചാഞ്ഞും ചെരിഞ്ഞും ചാട്ടുളി പോലെ തുളച്ചു കയറുന്ന നോട്ടം. പോറ്റിക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. നിഷ്കളങ്കിയായ ഒരു പെൺകുട്ടി. അവളിൽ പൈശാചിക ശക്തികളല്ല കുടികൊള്ളുന്നതെന്ന് തോന്നി. ഐശ്വര്യദീപ്തമായ മുഖം, ദേവാംഗനയുടെ ചലനങ്ങൾ. നരകമല്ല, മോക്ഷമാണ് അവളുടെ സാമീപ്യം. എന്ത് സ്നേഹം, വിനയം, ഗുരുഭക്തി! കാർത്തികയെക്കുറിച്ച് മറിച്ച് ചിന്തിക്കാൻ പോലും പോറ്റിക്ക് കഴിഞ്ഞില്ല. അസ്വാഭാവികമായി ഒന്നും കാണാനില്ലായിരുന്നു. ദേവി കടാക്ഷം പോലെ കരുണാമയമായ ആ നോട്ടം പോലും പോറ്റിയെ ഹടാതെ ആകർഷിച്ചു. മടങ്ങും മുമ്പ് പോറ്റി അബ്രഹാത്തെ കണ്ടു. എന്തു തോന്നി? അബ്രഹാം ചോദിച്ചു. പാവം, പാവം പെൺകുട്ടി. അബ്രഹാത്തിൻ്റെ നരച്ച പുരികം വളഞ്ഞു, നെറ്റിച്ചുളിച്ചു. ഒന്നും കണ്ടില്ലേ? കണ്ടു,
ഐശ്വര്യം മാത്രം. ദുഷ്ടശക്തികൾ അവളിലില്ല, ഈ കുടുംബത്തിലില്ല, പുറത്തെവിടെ നിന്നോ വരികയായിരിക്കണം. അബ്രഹാം നിരാശയോടെ തല വെട്ടിച്ചു. അവളാണ്, എനിക്ക് സംശയിക്കാനേ കഴിഞ്ഞില്ല. അതെന്റെ തെറ്റായി കൂടുന്നില്ല, കുറ്റമറ്റവനല്ല ഞാൻ. എന്നാലും എല്ലാം മൂടിവെക്കാൻ കഴിയണമെങ്കിൽ, സകലതിനും മീതെ വിശുദ്ധിയുടെ വെളുത്ത ആവരണം പുതുപ്പിക്കണമെങ്കിൽ, എന്നെ ഇതുപോലെ കബളിപ്പിക്കണമെങ്കിൽ അതെന്ത് ശക്തിയാണ്, എത്ര വലുതാണ്, എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. വലുതാണ്, വളരെ വലുത്. അബ്രഹാം പിറുപിറുത്തു. എങ്കിലവൾ തനിച്ചല്ല. എന്നെ മറയ്ക്കാൻ അവൾക്ക് സാധിച്ചെങ്കിൽ അവളുടെ പുറകിൽ ആരോ ഉണ്ട്. അവൾക്ക് കനത്ത കാവലുണ്ട്, ശക്തമായ തുണയുണ്ട്. ഉണ്ടാവാം, എനിക്കും തോന്നിയിരുന്നു. അങ്ങനെയും വരാം. പോറ്റി ആലോചനയിൽ മുഴുകി. കുറച്ചു കഴിഞ്ഞു പറഞ്ഞു, എനിക്ക് ഒന്നും ചെയ്യാനില്ലെന്ന് തോന്നുന്നു. എങ്കിലും ഒരു നിർദ്ദേശം വയ്ക്കാം, ഒരു പരീക്ഷണം. വെട്ടുക്കാട്ടു വീടിന് ഇനി പരീക്ഷണമല്ല, പരിഹാരമാണ് വേണ്ടത്. എന്നെക്കൊണ്ടാവില്ല, ഇതേ ചെയ്യാനുള്ളൂ. കാർത്തികയെ 160 നാഴിക ദൂരേക്ക് മാറ്റി താമസമുറപ്പിക്കുക. അവളാണ് നിമിത്തമെങ്കിൽ കുടുംബത്തിൽ പിന്നെ ദുർമരണങ്ങൾ ഉണ്ടാവുകയില്ല. അവളുമായുള്ള അകലം 160 നാഴികയിൽ കുറയ്ക്കരുത്. ഏറ്റവും കുറഞ്ഞത് അവൾ ആരാണെന്നെങ്കിലും മനസ്സിലാകും. അബ്രഹാം ഒന്നും മിണ്ടിയില്ല. പോറ്റി കുരിയച്ചനോടും ഇതുതന്നെ പറഞ്ഞു. പോറ്റിക്ക് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അതാണ് പിന്നീട് വെട്ടിക്കാട്ടു വീട്ടിൽ കലാപത്തിന് വഴിമരുന്നിട്ടത്. അന്ന് വൈകുന്നേരം തന്നെ കുരിയച്ചൻ പോറ്റിയെയും കൊണ്ട് മണ്ണാർകാട്ടേക്ക് പോയി. 25 അബ്രഹാമും കുരിയച്ചനുമായി കൂടി ആലോചിച്ചു. കുരിയച്ചൻ പറഞ്ഞു, പോറ്റി പറഞ്ഞതുപോലെ ചെയ്യാം. കാർത്തികയെ മാറ്റി താമസിപ്പിക്കാം. എങ്ങോട്ട്? സാം തിരുവനന്തപുരത്തല്ലേ, അങ്ങോട്ട് പോകട്ടെ. വേണമെങ്കിൽ ഒരു വീടെടുത്തു കൊടുത്തേക്കാം, വേലക്കരയും കൊടുക്കാം. അതൊന്നും ശാശ്വതമായ പരിഹാരമല്ലടാ. അല്ലാതെ എന്തു ചെയ്യും? നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. നിനക്കൊക്കെ ഇപ്പോഴും പരീക്ഷണം. വൃദ്ധൻ കിതച്ചു. പിന്നെ ഞാനെന്ത് ചെയ്യണം? പോറ്റി പോരാ. അവൾ പോറ്റിയുടെ കണ്ണിൽ പൊടിയിട്ടു വിട്ടു. വേറെ ആരെയെങ്കിലും വിളിക്കണം. ശാശ്വതമായ പരിഹാരമാ വേണ്ടത്. ശാശ്വതമായ പരിഹാരമെന്താ? അവളെ നശിപ്പിക്കണം. എന്നുവച്ചാൽ? അവളുടെ ശക്തി ഇല്ലാതാക്കണമെന്നാ ഞാൻ പറഞ്ഞത്. ദുഷ്ടശക്തിയെ നശിപ്പിക്കണം. ഇവിടെ നടക്കുന്ന ദുർമരണങ്ങളുടെ പേര് പറഞ്ഞ് അവളെ എന്ത് ചെയ്യാനൊക്കും? പാപ്പൻ എന്തൊക്കെയാ പറയുന്നത്? നടക്കുന്ന കാര്യമേ പറയാവൂ. നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. നിന്റെ മക്കൾ ആരെങ്കിലും ചാകണം. എന്നാലേ നീയൊക്കെ പഠിക്കൂ. ഞാനൊരു കാര്യം ചെയ്യാം. കാർത്തികയെ ഇവിടുന്നും മാറ്റാം. പോറ്റി ഒന്നും കാണാതെ പറയുകയില്ലല്ലോ. അവളെ മാറ്റിയാൽ തൽക്കാലത്തേക്ക് കുടുംബത്തിന് രക്ഷയുണ്ടാകും. പക്ഷേ എത്ര കാലം അകറ്റി നിർത്തും? അവൾ പോവുകയില്ലെന്ന് ശഠിച്ചാലോ? സാമിൻ്റെ കൂട്ടുപിടിച്ച് അവൾ എതിർത്താലോ? അഥവാ തൽക്കാലം പോയാൽ തന്നെയും കുറച്ചുനാൾ കഴിഞ്ഞ് തിരിച്ചു വന്നാലോ? കാർത്തികയെ മാറ്റി താമസിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതിനെതിരായിട്ട് അവളോ സാമോ ഈ കുടുംബം മുഴുവനുമായോ എന്നോട് വഴക്കിന് വന്നാലും ഞാൻ അത് നടത്തും. കാർത്തികയെ അകറ്റിക്കഴിഞ്ഞ ശേഷം ഈ വീട്ടിൽ ദുർമരണങ്ങളൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ അവളെ മേലിൽ ഈ വീട്ടിൽ കയറ്റാതെ ഞാൻ നോക്കിക്കൊള്ളാം. പാപ്പന് ഇക്കാര്യത്തിൽ ഞാൻ വാക്കുതരാം. വൃദ്ധൻ കുറച്ചു സമയം ആലോചിച്ചിരുന്നു. ശരി കുരിയച്ച, പക്ഷേ വേറൊരു കാര്യമുണ്ട്. അവളെ വീട്ടിൽ കയറ്റാതിരുന്നതുകൊണ്ട് ദുരന്തം വന്നുകൂടായികയില്ല. ഈ പ്രദേശത്ത് തന്നെ മറ്റൊരിടത്തും താമസിച്ചുകൊണ്ടായാലും അവൾക്ക് കൊല നടത്താം. 10-30 മൈലകലെ പെരുവന്താനത്തിന് മുകളിൽ വെച്ച് മർക്കോസിനെയും കുടുംബത്തെയും ഒറ്റയടിക്ക് കശാപ്പ് ചെയ്തത് അവൾ ഇവിടെ ഇരുന്നോണ്ടല്ലേ. ആ കാറപകടം കാർത്തിക വരുത്തിക്കുട്ടിയതാണെന്നാണോ പാപ്പൻ പറയുന്നത്? പിന്നല്ലാതെ അതുമാത്രമോ? ആറ്റുകര അമ്പലത്തിനടുത്തുള്ള അവളുടെ വീട്ടിലിരുന്നോണ്ടല്ലേ അവൾ ഈ വീട്ടിലുണ്ടായിരുന്ന വളർത്തു മൃഗങ്ങളെയെല്ലാം കൊന്നൊടുക്കിയത്. അതുകൊണ്ട് അവളെ മാറ്റി താമസിപ്പിച്ചാൽ മാത്രം പോരാ. അത് 150 നാഴികയെങ്കിലും അകലെ വേണം. പോരാഞ്ഞ അവൾ ആ അകലം വിട്ട് ഈ ദിക്കിലേക്ക് ഒരിക്കൽ പോലും വരാനും ഇടയാക്കരുത്. അതെങ്ങനെ സാധിക്കും? വീട്ടിൽ നിന്ന് അവളെ ഇറക്കിവിടാനല്ലാതെ പുറകെ നടന്ന് നിയന്ത്രിക്കാൻ പറ്റുമോ? സാമിനോട് പറയണം, അവളെ തനിച്ചെങ്കും വിടരുതെന്ന്. നന്നായി, ഇതൊക്കെ അവനോട് പറഞ്ഞാൽ മതി. ഈ വീട്ടിൽ കലാപമുണ്ടാക്കാൻ വഴക്കിട്ടേ അവൻ പോകും. അതാണട കുരിയച്ച ഞാൻ പറഞ്ഞത്, മാറ്റി താമസിപ്പിക്കൽ ഒരു പരിഹാരമാവില്ലെന്ന്. എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ശനിയാഴ്ച സാം വീട്ടിലെത്തിയപ്പോൾ കുരിയച്ചൻ പ്രശ്നം അവതരിപ്പിച്ചു. അത്താഴത്തിന് ശേഷം എല്ലാവരും ഹാളിൽ ഒന്നിച്ചുകൂടി ഇരുന്നപ്പോഴായിരുന്നു അത്. തിരുവനന്തപുരത്ത് നല്ല വീട് കിട്ടുകയല്ലേടാ വാടകയ്ക്ക്? കിട്ടും, സാം പറഞ്ഞു. നിനക്കൊരു വീട് വാടകയ്ക്കെടുത്താൽ എന്താ? നിന്റെ പെമ്പറന്നോരെയും കൂട്ടി അവിടങ്ങ് താമസിക്കരുതോ? അതെന്താ, ഞങ്ങളീ വീട്ടിൽ അധികപ്പറ്റായോ? അതുകൊണ്ടല്ലടാ. എന്നാൽ പിന്നെ നിനക്ക് നിന്റെ അച്ഛയെ കാണാൻ ആഴ്ചയിൽ ഇങ്ങോട്ട് എഴുന്നള്ളണ്ടല്ലോ എന്നോർത്തിട്ടാ. ആ ബുദ്ധിമുട്ട് ഞാൻ സഹിച്ചു.
അച്ചായനിപ്പോൾ അവനെ വേറെ പുറത്തേക്ക് വിടണമെന്നെന്താ നിർബന്ധം? ഞാൻ എത്ര നാളായിട്ട് പറയുന്നു എൻ്റെ വീതം തന്ന് എന്നെ വേറെ വിടാൻ, എനിക്കല്ലേ സീനിയോറിറ്റി. സ്റ്റീഫൻ ആവലാതിപ്പെട്ടു. കുര്യച്ചൻ അത് ശ്രദ്ധിച്ചില്ല. സാമേ, നീ കാർത്തികേയും കൊണ്ട് ഇവിടുന്ന് മാറി താമസിക്കണം, തിരുവനന്തപുരത്തേക്ക്. സാം അമ്പരന്നു. എന്തിനാ? വേണം. കാര്യമായിട്ട് പറയുകയാണോ? അതെ. എന്താ കാര്യം? അതൊന്നറിയണമല്ലോ. ഞങ്ങളെക്കൊണ്ട് എന്തുപദ്രവമുണ്ടായി? നിന്നെക്കൊണ്ട് ഉപദ്രവമില്ല, പക്ഷേ കാർത്തികയെ ഇനി ഈ വീട്ടിൽ നിർത്താനൊക്കത്തില്ല. എല്ലാവരും മന്ദാളിച്ച് കുര്യച്ചനെ തന്നെ നോക്കി. അവൾ എന്ത് തെറ്റ് ചെയ്തു? സാം ചോദിച്ചു. അവൾ ഈ വീട്ടിൽ നിൽക്കുന്നത് ഈ വീടിനാപത്താ. അവളെ ഇവിടുന്ന് മാറ്റിയേ വെക്കൂ എന്നാര് പറഞ്ഞു? സാമിൻ്റെ ശബ്ദമുയർന്നു. നീ അറിഞ്ഞു കാണത്തില്ല, മണ്ണാർക്കാട്ട് കാവിയാർ മഠത്തിലെ സുബ്രഹ്മണ്യം പോറ്റിയെ ഇവിടെ വരുത്തി ഞങ്ങൾ ലക്ഷണം നോക്കിച്ചതാ. അദ്ദേഹമ്മ പറഞ്ഞത് കാർത്തികയെ 100 നാഴിക അകലെയെങ്കിലും മാറ്റി താമസിപ്പിച്ചാലേ കുടുംബത്തിൽ നിന്ന് ആപത്തൊഴിഞ്ഞു പോകത്തുള്ളൂ എന്ന്. അദ്ദേഹം പറഞ്ഞാൽ തെറ്റില്ല, പേരുകേട്ട താന്ത്രികന. ഇവിടെ മന്ത്രവാദിയെ വരുത്തി ലക്ഷണം നോക്കിച്ചെന്നോ? ആരോട് ചോദിച്ചിട്ട്? ആര് പറഞ്ഞിട്ട്? എനിക്കറിയണം, ഇപ്പോഴറിയണം. അതിപുരാതനമായ സത്യക്രിസ്ത്യാനികളുടെ തറവാടാണെന്ന് വീരസ്യം പറയുന്നത് കേൾക്കാമല്ലോ. എന്നിട്ടിവിടെ വെളിച്ചപ്പാടും മന്ത്രവാദിയും. പാപ്പൻ പറഞ്ഞിട്ടാ ഞാൻ വിളിച്ചോണ്ട് വന്നത്. അച്ചായനോട് ആര് പറഞ്ഞു? വട്ടുപിടിച്ച ആ ദുർക്കളവൻ്റെ വാക്ക് കേൾക്കാൻ അയാളെയാ ഇവിടെ നിന്ന് ആദ്യം മാറ്റേണ്ടത് അറിയാമോ? പാപ്പൻ പറഞ്ഞത് കാര്യമാ. എന്തു കാര്യം? അച്ചായനും തലയ്ക്ക് സ്ഥിരമില്ലാണ്ടായോ ചേട്ടാ? അച്ചായൻ പറഞ്ഞതും കേട്ടില്ലേ? മന്ത്രവാദി വന്നപ്പം നിങ്ങളാരും സ്ഥലത്തില്ലായിരുന്നോ? അതോ നിങ്ങളും ആ കോപ്രായങ്ങൾക്ക് കൂട്ടുനിന്നോ? പൂണൂലിട്ട ഒരു കിളവൻ ഒരു ദിവസം ഇവിടെ വന്നു. വീടൊക്കെ ചുറ്റി നടന്ന് കണ്ടിട്ട് അയാൾ തിരിച്ചു പോവുകയും ചെയ്തു. അതിൽ കൂടുതലൊന്നും എനിക്കറിയത്തില്ല, സ്റ്റീഫൻ പറഞ്ഞു. ചേട്ടനൊന്നും ചോദിച്ചുമില്ലേ? അച്ചായനും അപ്പൂപ്പനും കൂടെ കാണിക്കുന്ന വട്ടിൻ്റെ എല്ലാം കാരണം ചോദിച്ചുകൊണ്ട് നടക്കാൻ എനിക്ക് നേരമില്ല. വട്ടാണോടാ? നായൻ്റെ മോനെ, കുര്യച്ചൻ കുപിതനായി ചോദിച്ചു. നിന്റെ കൺമുൻപിൽ വെച്ചല്ലേടാ നിന്റെ രണ്ടു മക്കളും ചത്തത്. അതും മന്ത്രവാദിയും തമ്മിലെന്ന ബന്ധം? ഈ വീട്ടിലിപ്പോൾ അടുത്തടുപ്പിച്ച് എത്ര ദുർമരണങ്ങൾ നടന്നടാ. ദുർമരണമോ? അപകട മരണങ്ങളല്ലായിരുന്നോ? ഇനി ദുർമരണങ്ങളാണെങ്കിൽ തന്നെ നമ്മൾ ക്രിസ്ത്യാനികൾ പള്ളിയെയല്ലേ ശരണം പ്രാപിക്കേണ്ടത്? അച്ഛൻ വന്ന് ഈ വീട് വെഞ്ചരിച്ചതാടാ. എന്നിട്ടും രക്ഷയില്ലാഞ്ഞ പോറ്റിയെ കാണാൻ പോയത്. നീ വലിയ വാചകമൊന്നും അടിക്കണ്ട, ഈ നാട്ടിൽ ക്രിസ്ത്യാനി പെണ്ണുങ്ങളില്ലാഞ്ഞിട്ടില്ലല്ലോ. നീ കാർത്തികയെ കെട്ടിയത്, നിനക്ക് ഹിന്ദു പെണ്ണിനെ കെട്ടാമെങ്കിൽ എനിക്ക് ഹിന്ദു പുരോഹിതൻ്റെ സഹായം തേടാനും സ്വാതന്ത്ര്യമുണ്ട്. ജാതിയും മതവുമാണോ അച്ചായ ഇവിടുത്തെ പ്രശ്നം? അന്ധവിശ്വാസമല്ലേ? അന്ധവിശ്വാസമാണെന്നായിരുന്നു എൻ്റെയും ധാരണ, പക്ഷേ അതൊക്കെ തിരുത്തേണ്ടി വന്നു. എന്നിട്ട് പോറ്റി എന്തു പറഞ്ഞു? കാർത്തിക കാരണമാണ് ദുർമരണങ്ങളുണ്ടായതെന്നോ? അതെ, കാർത്തികയെ മാറ്റി താമസിപ്പിച്ചാൽ മോചനം കിട്ടുമെന്നും. കാർത്തിക കാരണമാണെന്നതിൻ്റെ തെളിവെന്താ? തെളിവില്ല, അതല്ലേ മന്ത്രവാദിയെ തേടി പോകേണ്ടി വന്നത്. കാർത്തിക ഈ വീട്ടിൽ കാലുകുത്തിയ പിന്നെ ഇവിടെ എത്ര മരണങ്ങൾ നടന്നു. അവൾ വലതുകാൽ വെച്ച് കയറിയ അന്ന് ഈ കുടുംബത്തിൽപ്പെട്ട 5 മരിച്ചത്. അതിനു മുൻപ് ഒരു കുഴപ്പവുമില്ലായിരുന്നല്ലോ. കാർത്തികയും സമ്മതിക്കുന്ന കാര്യമല്ലേ ഇത്? അതെ, ഞാനിവിടെ വന്നതിൽ പിന്നീടാണ് ദുർമരണങ്ങളെല്ലാം സംഭവിച്ചത്. കാർത്തിക സമ്മതിച്ചു. അതായത് ഇവിടെ നടന്ന മരണത്തിനെല്ലാം ഉത്തരവാദി അവളാണെന്നോ? സാം പൊട്ടിത്തെറിച്ചു. അവളാണെന്ന് ഞാൻ തീർച്ച പറയുന്നില്ല, പക്ഷേ സംശയമുണ്ട്. നീ അവളെയും കൊണ്ട് മാറി താമസിച്ചാൽ തീർച്ചയറിയാം, കുര്യച്ചൻ പറഞ്ഞു. എങ്ങനെയറിയാം? അവൾ വീട്ടിലില്ലാത്തപ്പോഴും ദുർമരണം നടക്കുകയാണെങ്കിൽ അതിനർത്ഥം അവളല്ല അതിനുത്തരവാദി എന്നല്ലേ? എന്ന് മാത്രമല്ലല്ലോ, ഇനി ആർക്കും ഈ കുടുംബത്തിൽ അപകട മരണം സംഭവിച്ചില്ലെങ്കിൽ അതിനർത്ഥം എല്ലാ മരണങ്ങൾക്കും കാരണക്കാരി അവളാണെന്നും വരില്ലേ? അങ്ങനെ കരുതാൻ ന്യായമുണ്ടല്ലോ. എന്ത് ന്യായം? വല്യപ്പച്ചൻ്റെ അനിയനും കുടുംബവും കൊക്കയിൽ കാറുമറിഞ്ഞു ചത്തതിനും അമ്മ തീപിടിച്ച് മരിച്ചതിനും വല്യപ്പച്ചൻ ഭിത്തിയിൽ തലയിടിച്ച് വീണ് മരിച്ചതിനും ചേട്ടൻ്റെ മോൻ കിണറ്റിൽ ചാടി മരിച്ചതിനും കാർത്തിക എങ്ങനെ കാരണക്കാരിയാകും? അതെവിടുത്തെ ന്യായം? ന്യായവിസ്താരം നടത്താൻ കോടതിയല്ലിത്. കാർത്തികയും നീയും ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ ഞാൻ പറയുന്നു. നീ അത് അനുസരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ അനുസരിപ്പിക്കും. വെട്ടിക്കാട്ട് കുര്യച്ചനെ കൊണ്ട് അതിന് കൊള്ളാമിടാ. അച്ചായൻ പറഞ്ഞാൽ ഞങ്ങളെല്ലാം അനുസരിക്കും, പക്ഷേ അതിനൊരു കാരണം വേണം. വല്ല മന്ത്രവാദിയും മനോരോഗിയും പറഞ്ഞതൊന്നും വെച്ച് മനുഷ്യർ കേട്ടാൽ കൂവുന്ന അന്ധവിശ്വാസങ്ങളുടെ പേരും പറഞ്ഞ് ഇറക്കിവിടാൻ നോക്കിയാൽ ആരും ഇറങ്ങിപ്പോകേണ്ട കാര്യമില്ല, സ്റ്റീഫൻ പറഞ്ഞു. കുര്യച്ചൻ സ്റ്റീഫനെ തറപ്പിച്ചു നോക്കി. ചികിട്ടത്തൊന്ന് പൊട്ടിക്കാനുള്ള ആവേശത്തോടെ ആ പിരിമുറുക്കത്തിന് അയവ് വരുത്തിയത് കാർത്തികയുടെ സ്വരമാണ്. ഞാൻ സാമിനൊപ്പം തിരുവനന്തപുരത്ത് പോയി താമസിച്ചോളാം,
അതിൻ്റെ പേരിൽ ഈ കുടുംബത്തിൽ അലോഹ്യം വേണ്ട, വലിഞ്ഞു കയറി വന്നവളാണല്ലോ ഞാൻ. ആ സ്ഥിതിക്ക് ആട്ടിയാലും തുപ്പിയാലും ഞാൻ സഹിക്കണം, എനിക്ക് പരാതിയില്ല. നീ എന്താ കാർത്തികയെ പറയുന്നേ? നമ്മളങ്ങ് തലകുനിച്ച് കൊടുക്കാൻ പാടില്ല ഈ അനീതിക്ക്. കുടുംബസമാധാനമല്ലേ സാം വലുത്? അതിന് കുടുംബത്തിൻ്റെ സമാധാനം കിട്ടാൻ നിന്നെ കൊല്ലണമെന്ന് ഇവർ പറഞ്ഞാൽ അത് ഞാൻ ചെയ്യണോ? വേണ്ടി വന്നാൽ. ആ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു. ഹാളിൻ്റെ വാതിലിൽ അബ്രഹാം വേണ്ടി വന്നാൽ. സാം നെറ്റിച്ചുളിച്ചു. അവളെ അബ്രഹാം കാർത്തികയുടെ നേർക്ക് വിരൽ ചൂണ്ടി. കൊല്ലുക തന്നെ വേണം. അബ്രഹാത്തിൻ്റെ സ്വരത്തിലെ കാർക്കശ്യം എല്ലാവരെയും ഞെട്ടിച്ചു. 26 ആ കിഴവനുണ്ടല്ലോ, അയാളെയാണ് ആദ്യം കൊല്ലേണ്ടത്. അയാളാണ് ഈ വീട്ടിൽ ഛിദ്രമുണ്ടാക്കുന്നത്. സാം സ്വയം മറന്ന അലറി. സാം, നീ സൂക്ഷിച്ച് സംസാരിക്കണം. ആരോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. കുര്യച്ചൻ താക്കീത് ചെയ്തു ഒരു മുഴുഭ്രാന്തനോട്. അച്ചായൻ കേട്ടില്ലേ അയാൾ എന്താണ് പറഞ്ഞതെന്ന്? എൻ്റെ ഭാര്യയെ കൊല്ലണമെന്ന്. അതിനൊന്നും ആർക്കും മറുപടി പറയാനില്ലേ? അതോ പ്രായം എന്തു തോന്നിയാസവും വിളിച്ചു കൂവാനുള്ള ലൈസൻസാണോ? മതി സംസാരിച്ചത്. നീ വെല്ലുവിളി സ്വീകരിക്കേണ്ടത് ഇങ്ങനെയല്ല. നിന്റെ ഭാര്യയെ മാറ്റി താമസിപ്പിച്ച് അവളല്ല കുഴപ്പക്കാരിയെന്ന് തെളിയിക്കണം. എനിക്ക് മനസ്സില്ല. സമുച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് പോയി. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ കാർത്തികയും സാമും ഈ പ്രശ്നം ചർച്ച ചെയ്തു. നമുക്കിവിടുന്ന് പോവാം സാം, കാർത്തിക പറഞ്ഞു. എനിക്ക് കൂട്ടിന് എൻ്റെ സാം മാത്രം മതി. നമ്മളായിട്ട് ഇവിടെ ഒരു കലഹമുണ്ടാക്കണ്ട. കുടുംബക്കാരുടെ സഹകരണമില്ലെങ്കിലും നമുക്ക് ജീവിക്കാം. പക്ഷെ കാർത്തികയെ, നമ്മൾ അങ്ങനെയങ്ങ് വിഡ്ഢികളാകുന്നത്? വേണ്ട, ഒന്നും പറയണ്ട. ഇനി ഈ വീട്ടിൽ താമസിച്ചാൽ എനിക്ക് സ്വസ്ഥതയുണ്ടാകുമോ? എനിക്കെല്ലാവരെയും പഴയതുപോലെ സ്നേഹിക്കാൻ കഴിയുമോ? അവർക്കെന്നെ സ്നേഹിക്കാൻ കഴിയുമോ? ഇല്ല, എന്നെ ഒരു പിശാച് ബാധിച്ചതായിട്ട്, ഒരു കൊലയാളിയായിട്ട് മാത്രമേ എല്ലാവരും കാണൂ. എൻ്റെ അടുത്ത് വരാൻ, എൻ്റെ നേരെ നോക്കാൻ, എന്നോട് ചിരിക്കാനും സംസാരിക്കാനും അവർ പേടിക്കും. എനിക്കത് താങ്ങാൻ ഒക്കുമോ? നമുക്ക് പോകാം സാം. സാം ആലോചിച്ചു. ശാന്തമായി ചിന്തിച്ചപ്പോൾ കാർത്തിക പറഞ്ഞതിലും കഴമ്പുണ്ടെന്ന് മനസ്സിലായി. ഇനി ഈ വീട്ടിൽ വഴക്കടിച്ച് നിന്നിട്ടും കാര്യമില്ല എന്ന് മാത്രമല്ല, കാർത്തിക നിരപരാധിയാണെന്ന് തെളിയിക്കുകയും വേണം. സാം പിറ്റേന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങി. ഒരാഴ്ചയ്ക്കുള്ളിൽ അയാൾ ഒരു വാടക വീട് ഏർപ്പാടാക്കി. അത്യാവശ്യ സാധന സാമഗ്രികളും വാങ്ങിച്ചു. അടുത്ത ഞായറാഴ്ച കാർത്തികയെ കൂട്ടിക്കൊണ്ടു പോകാൻ ഒരുങ്ങിയാണ് അയാൾ വീട്ടിലെത്തിയത്. കാർത്തികയെയും കൊണ്ടുപോവുകയാണെന്ന് അയാൾ എല്ലാവരോടും പറഞ്ഞു. പോകാൻ നേരം കുര്യച്ചനെ വിളിച്ച് ഒരു മുന്നറിയിപ്പ് എന്നവണ്ണം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഞാൻ കാർത്തികയെ കൊണ്ടുപോവുകയാ. നിങ്ങളുടെയൊക്കെ വൃത്തികെട്ട അന്ധവിശ്വാസം കാരണം അവൾക്കൊത്തിരി വിഷമമുണ്ടായി. ഞാനത് മറക്കുകയല്ല. എന്നെ അപമാനിക്കുന്നത് പോലെയാ എൻ്റെ ഭാര്യയെ അപമാനിക്കുന്നത്. ക്രൂരമായിട്ടാ നിങ്ങൾ ഞങ്ങളോട് പെരുമാറിയത്. പക്ഷേ ഒരു കാര്യം, കാർത്തിക ഇവിടെ ഇല്ലാത്തപ്പോഴും ഇവിടെ ദുർമരണമുണ്ടായാൽ ഞങ്ങൾ പിറ്റേ ദിവസം ഇവിടെ തിരിച്ചെത്തും. അന്നിവിടെ കൊലപാതകമൊഴികെ ബാക്കിയെല്ലാം നടക്കും. ഒരു വിരോധവുമില്ല, കുര്യച്ചൻ പറഞ്ഞു. പക്ഷേ കാർത്തിക തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരിക്കണം. അക്കാര്യത്തിൽ നിനക്കുറപ്പുണ്ടായിരിക്കണം. അവൾ ആ പട്ടണം വിട്ട് ഈ ദിക്കിലേക്ക് വരരുത്. അത് ഞാൻ ഏറ്റു. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ആരെയെങ്കിലും കാവലിനയച്ചോ. അയക്കാൻ തന്നെയായിരുന്നു കുര്യച്ചൻ്റെ തീരുമാനം. റോസിയെയാണ് കാർത്തികയോടൊപ്പം അയക്കാൻ തീരുമാനിച്ചത്. രണ്ടു കുട്ടികളും മരിച്ച റോസിയാണെങ്കിൽ ആകെ തകർന്ന നിലയിലായിരുന്നു. ഇവിടെ നിന്നും കുറേ കാലം വിട്ടുനിന്നാൽ അവൾക്ക് പതുക്കെ പതുക്കെ എല്ലാം മറക്കാൻ കഴിഞ്ഞേക്കുമെന്ന് കുര്യച്ചൻ കരുതി. റോസിക്ക് കാർത്തികയോടൊപ്പം പോകാൻ വിസമ്മതമൊന്നുമില്ലായിരുന്നു. എന്നു മാത്രമല്ല, അവളും കാർത്തികയെ സംശയിച്ചു തുടങ്ങിയിരുന്നു. തൻ്റെ മക്കളുടെ മരണത്തിന് ഉത്തരവാദി കാർത്തികയാണെന്ന് തെളിഞ്ഞാൽ അവളോട് പ്രതികാരം ചെയ്യണമെന്ന് റോസി ദൃഢനിശ്ചയമെടുത്തിരുന്നു. അങ്ങനെ കാർത്തികയും റോസിയും സാമും തിരുവനന്തപുരത്തേക്ക് യാത്രയായി. അവർ പോയി കഴിഞ്ഞപ്പോൾ കുടുംബാന്തരീക്ഷത്തിന് ഒരു തെളിച്ചം വന്നതായി അബ്രഹാമിന് തോന്നി. കുര്യച്ചനും എന്തെന്നില്ലാത്ത ഒരു മനഃശാന്തി അനുഭവപ്പെട്ടു. ആകെ മുറുകിക്കെട്ടിനിന്ന ആകാശം പെട്ടെന്ന് തെളിഞ്ഞ് എമ്പാടും സൂര്യവെളിച്ചം വ്യാപിച്ചതുപോലെ ലാളിത്യമേയുന്ന ദിവസങ്ങൾ, ആയാസരഹിതമായ പകലുകളും ഇരുട്ടിന് കനം കുറഞ്ഞ രാത്രികളും. കുറേ നാളുകൾ കഴിഞ്ഞിട്ടും കുടുംബത്തിൽ ദുസൂചനകളൊന്നും ഉണ്ടായില്ല. ഒരു ദിവസം അബ്രഹാം കുര്യച്ചനെ വിളിപ്പിച്ചു. കുര്യച്ചൻ ചെന്നു. എന്തെങ്കിലും മാറ്റം കാണാനുണ്ടോടാ? ഉണ്ട്, ഒരു തെളിച്ചം വന്ന പോലെ അല്ലേ? അതെ, ഇന്നലെ മച്ചമ്പുറത്ത് എലികൾ ഓടുന്ന ശബ്ദം ഞാൻ കേട്ടു. ഭിത്തിയാൽ കൂടി നെയ്യുറുമ്പുകളുടെ നിര നീങ്ങുന്നത് കണ്ടു. ഇന്നലെ രാത്രി ഞാൻ കൂമന്റെ ഒച്ചയും കേട്ടു. പിന്നെ ഇന്നലെ ടോമി തിരിച്ചു വന്ന പോലെ തോന്നി. ടോമിയോ? അതേടാ, അവനെ വീടിന് ചുറ്റും നടക്കുന്നുണ്ടായിരുന്നെന്ന് തോന്നി. രാവിലെ നോക്കിയപ്പോൾ കുറച്ച് കാൽപ്പാടുകളും. കുര്യച്ചൻ എന്തു പറയണമെന്നറിയാതെ കുഴങ്ങി നിന്നു.
ഞാൻ പറഞ്ഞില്ലേടാ, അവള് തന്നെയാ ബാധ. കാർത്തിക, ഇപ്പോൾ നിനക്കും മനസ്സിലായില്ലേ? കുര്യച്ചൻ ഒന്നും മിണ്ടിയില്ല. അബ്രഹാം സന്തോഷവാനായി കാണപ്പെട്ടു. അല്പം കഴിഞ്ഞ് അയാൾ ആശങ്കയോടെ പറഞ്ഞു, പക്ഷേ അവൾ വീണ്ടും വരാതിരിക്കുമോ? അതാണെന്റെ പേടി. കലണ്ടറിൽ ലീന ചുവപ്പ് വട്ടമിട്ട അക്കങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി. ദിവസങ്ങളും ആഴ്ചകളും പോയി. ഓരോ ദിവസവും അവളിൽ ഉൾക്കിടലമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ അവൾ തീർച്ചയാക്കി, കളി കാര്യമായിരിക്കുന്നു. ബോബിയോട് എത്ര തവണ പറഞ്ഞതാണ്, ബോബിക്ക് എല്ലാം നിസാരം, ചവച്ചു തുപ്പുന്ന ചൂയിങ്കം പോലെ. കോണ്ടംസ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ബോബിക്ക് വെറുപ്പ്. സെൽഫ് കൺട്രോളിനേക്കാൾ നല്ല പ്രിക്കോഷൻ ഇല്ലത്രേ. എന്നിട്ടിപ്പോഴെന്തായി? ലീനയ്ക്ക് നടുക്കമായിരുന്നു. താൻ ഗർഭിണിയായിരിക്കുന്നു. തൻ്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നു. പഠിച്ചു നടക്കുന്ന ഈ ഇളം പ്രായത്തിൽ, ഈ 17-ാം വയസ്സിൽ എന്തു ചെയ്യും? ദൈവമേ, എന്തു ചെയ്യും? വീട്ടിലറിഞ്ഞാൽ അപ്പനും ആങ്ങളമാരും കൂടി കൊന്നു കുഴിച്ചു മൂടും. അവർക്ക് താനിപ്പോഴും കൊഞ്ചൽ മാറാത്ത കൊച്ചുകുട്ടിയാണ്. ആ താൻ ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നറിഞ്ഞാൽ. അടുത്ത ദിവസം ബോബിയെ കണ്ടപ്പോൾ ലീന പറഞ്ഞു, അത്യാവശ്യമായിട്ട് കാണണം, സൗകര്യമായിട്ട്. ഇങ്ങനെ കണ്ടാൽ പോരെ? പോരാ. നീ എന്താ വിളറിയിരിക്കുന്നേ? എവിടെ വെച്ച് കാണാൻ ഒക്കുമെന്ന് പറ. ഞാൻ വീട്ടിൽ വരണോ? ലോഡ്ജിൽ മുറിയെടുക്കാം. നാളെ? ആയിക്കോട്ടെ. പിറ്റേന്ന് ഉച്ചതിരിഞ്ഞ് ലോഡ്ജിൽ അവർ സന്ധിച്ചു. വാതിലടച്ച ശേഷം മുഖവരിയൊന്നും കൂടാതെ അവൾ പറഞ്ഞു, ബോബി. എന്താ? കുഴപ്പമായി എന്ന് തോന്നുന്നു. എന്തോന്ന് കുഴപ്പം? ഡേറ്റൊക്കെ തെറ്റി. തെളിച്ചു പറയടോ. എനിക്ക് വയറ്റിലുണ്ടെന്ന് തോന്നുന്നു. ഇനിയും തെളിക്കണോ? ലീനയ്ക്ക് ശുണ്ടി വന്നു കഴിഞ്ഞു. ഇത്രയുള്ളോ? ഇതെന്താ നിസാരം? പിന്നെയല്ലേ നിസാരമെന്ന് പറഞ്ഞാൽ പോരാ, തീരെ നിസാരം. ബോബിക്കെല്ലാം കളിയാ. എൻ്റെ വയറ്റിൽ കുറച്ചു നാളായിട്ട് തീയ കത്തുന്നേ. അതങ്ങ് കെടുത്താം. ഞാൻ കെടുത്തിത്തരാം. എങ്ങനെ? അതിനല്ലേ വഴിയുള്ളത്. ആദ്യം നമുക്കൊരു ലാബിൽ പോയി സംഗതി ശരിയാണോ എന്ന് പരിശോധിക്കാം. പരിശോധിച്ചിട്ട് ശരിയാണെങ്കിലോ? ചുമ്മാ തോണ്ടിക്കളയാനുള്ളതല്ലേ ഉള്ളൂ, ഒരു പുഴുവിനെ തോണ്ടിക്കളയുന്നത് പോലെ. ആഘോഷം നടത്താനോ? പിന്നെയല്ലാതെ. എത്ര എളുപ്പം പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് ആദ്യമുണ്ടാകാൻ പോകുന്ന കുഞ്ഞല്ലേ, അതിനെ നശിപ്പിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ. പിന്നെ വളർത്തണോ? എന്നാൽ ക്ഷേമമായി. 17 തികയാത്ത നീയൊരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുക നന്നായിരിക്കും. ബോബി എന്നെ കെട്ടാമെന്നൊക്കെ പറഞ്ഞിരുന്നതല്ലേ? കെട്ടത്തില്ലെന്ന് ഇപ്പോഴും പറയുന്നില്ലല്ലോ. പക്ഷേ ഇപ്പം കെട്ടുകയല്ല, പഠിച്ചു നടക്കേണ്ട പ്രായമാ. കോളേജ് വിദ്യാഭ്യാസം തന്നെ 3-4 വർഷം ബാക്കി കിടക്കുന്നു. അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ 19-ാം വയസ്സിൽ നിന്നെപ്പോലൊരു കൊച്ചു പെണ്ണിനെയും കെട്ടി പിള്ളേരും പിറുങ്ങണിയുമായിട്ട് കഴിയാൻ എനിക്കെന്താ വട്ടുണ്ടോ? പിന്നെ എന്ന് കെട്ടുമെന്നാ പറഞ്ഞത്? അതൊക്കെ 4-5 കൊല്ലം കഴിഞ്ഞ് നേരെ ചൊവ്വെ ഒത്തുവന്നാൽ. ആഘോഷം നടത്തുന്ന കാര്യം ഓർക്കുമ്പം ലീന തേങ്ങി. ദേ പെണ്ണെ, ചുമ്മാ സിനിമയിലെ നോവലിലെയും പെണ്ണുങ്ങളെപ്പോലെ ഗർഭത്തിൻ്റെ പേരും പറഞ്ഞ് സെൻറ്റിമെൻസും സീനും ഒന്നും ഉണ്ടാക്കണ്ട. നിന്നോട് ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളതല്ലേ, അബദ്ധം പറ്റിപ്പോയാൽ ആഘോഷൻ. ലീന കുറച്ചു നേരം മിണ്ടാതിരുന്നു. ബോബിയോട് തർക്കിച്ചിട്ട് കാര്യമില്ല, എല്ലാം തൻ്റെ കുറ്റമാണ്. വിലക്കപ്പെട്ട കനി ഭക്ഷിക്കാനുള്ള ആർത്തി. ആത്മാവ് വിലക്കിയിട്ടും കൂടെ കൂടെ അവൻ വിളിക്കുന്നിടത്ത് ചെന്നില്ലേ? അതൊക്കെ രഹസ്യമായിട്ട് നടത്താനൊക്കെ ബോബി ബുദ്ധിമുട്ടല്ലേ, ജീവൻ പോലും ചിലപ്പോൾ. അതൊക്കെ പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു പുഴുവിനെ തോണ്ടിക്കളയുന്നത്ര പാടേയുള്ളൂ. 2-3 ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ടി വരില്ലേ? വീട്ടിലറിയാതെങ്ങനെ? എന്തിന്? നീ ഒരു ദിവസം കോളേജിൽ പോകുന്ന നേരത്ത് ഇങ്ങെത്തിയാൽ മതി. വൈകുന്നേരം നേരെ ക്ലിനിക്കിൽ പോയി സംഗതി തോണ്ടിക്കളഞ്ഞിട്ട് കോളേജ് വിട്ട് ചെല്ലുന്ന പോലെ വൈകുന്നേരം കൂളായിട്ട് വീട്ടിലും ചെല്ലാം. അത്രയ്ക്കേ ഉള്ളൂ ഏർപ്പാട്. ലീനയ്ക്ക് അത്ര വിശ്വാസം വന്നില്ല. ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയൊന്നുമല്ലല്ലോ. സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ 2 ദിവസം കിടക്കാൻ പറഞ്ഞേക്കും. ഇത് അവിടെ അവതരിപ്പിക്കാവുന്ന കേസല്ലോ. ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും 1 ദിവസത്തെ താമസം വേണ്ടിവരുമെന്ന് കേട്ടിട്ടുണ്ട്. കാശ് വാങ്ങിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കും. പക്ഷേ നമ്മൾ വിശ്വസ്തനായ ആത്മാർത്ഥതയുള്ള ഒരു ഡോക്ടറുടെ അടുത്താണ് പോകുന്നത്. പണം മാത്രമല്ല അയാളുടെ ലക്ഷ്യം. ഇതുപോലത്തെ കേസുകളിൽ നമ്മളെപ്പോലെയുള്ളവരെ സഹായിക്കുകയാണ്. രാവിലെ ചെന്നാൽ വൈകുന്നേരം വളരെ സുരക്ഷിതമായി നിന്നെ വീട്ടിലെത്തിക്കുന്ന കാര്യം ഞാനേറ്റു. ലീനയെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ബോബി കുറേ ബുദ്ധിമുട്ടി. ഒടുവിൽ അവളെ സമ്മതിപ്പിച്ച് ആഘോഷം നടത്തേണ്ട തീയതിയും നിശ്ചയിച്ചിട്ടാണ് ബോബി പോയത്. നിശ്ചിത ദിവസത്തിന് മുൻപ് ബോബി ലീനയെയും കൂട്ടി ഒരു ലാബിൽ പോയി പരിശോധന നടത്തി. ലീന സംശയിച്ചതുപോലെ തന്നെ റിസൾട്ട് പോസിറ്റീവായിരുന്നു. നിർദ്ദിഷ്ട ദിവസം രാവിലെ തന്നെ ലീന വീട്ടിൽ നിന്നും പുറപ്പെട്ടു. ബോബി ബസ് സ്റ്റോപ്പിനടുത്ത് ബൈക്കുമായി കാത്തു നിന്നിരുന്നു.
ബാബൂസ് ക്ലിനിക് എന്ന ബോർഡ് വെച്ച നഗരപ്രാന്തത്തിലെ ഒരു ഒഴിഞ്ഞ തെരുവിലുള്ള കെട്ടിടത്തിലേക്കാണ് ബോബി അവളെ കൂട്ടിക്കൊണ്ടുപോയത്. തിരക്കുള്ള ഒരാശുപത്രിയൊന്നുമായിരുന്നില്ല അത്. ഒരു നേഴ്സ്, ഒരു കമ്പൗണ്ടർ, ആശുപത്രി ഉടമ കൂടിയായ ഒരു ഡോക്ടർ, പിന്നെ അയാളുടെ രണ്ട് സുഹൃത്തുക്കൾ, ഇത്രയും പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. പണിതീരാത്ത ആ കെട്ടിടത്തിന്റെ പിന്നിലെ ചില മുറികൾ ഒഴിഞ്ഞുകിടന്നിരുന്നു. ബോബി ലീനയെ വെളിയിൽ നിർത്തിയിട്ട് അകത്തു ചെന്ന് ഡോക്ടറെ കണ്ടു. പാട്ടിയെ കൊണ്ടുവന്നോ? ഡോക്ടർ ചോദിച്ചു. ഉവ്വ്, ബോബി അറിയിച്ചു. കക്ഷിക്ക് എതിർപ്പൊന്നുമില്ലല്ലോ ഒരു കാര്യത്തിലും. അല്പം എതിർത്താലും കണക്കാക്കണ്ട. വിളിക്ക്. ബോബി ലീനയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. ലീന വിറയ്ക്കുന്നുണ്ടായിരുന്നു. മരണഭീതി പോലെ ഭയങ്കരമായ എന്തോ ഒന്ന് അവളെ ബാധിച്ചിരുന്നു. ഡോക്ടറും അയാളുടെ സുഹൃത്തുക്കളും അവളെ അടിമുടി നോക്കി. കിട്ടിയ ഇര തരക്കേടില്ലെന്ന സന്തോഷം അവരുടെ മുഖത്തു മിന്നി. വരൂ, പുറകിലെ മുറിയിലേക്ക് പോകാം. ലീന മടിച്ചു നിന്നു. സമയമില്ല, വൈകുന്നേരം വീട്ടിൽ ചെല്ലണ്ടേ? ബോബിയും ലീനയോടൊപ്പം ചെന്നു. ഏറ്റവും പിന്നിലുള്ള ഒരു മുറിയിൽ അവർ ചെന്നു. ഒരു കട്ടിലും മേശയും മാത്രമേ മുറിയിലുള്ളൂ. തറ സിമെന്റ് ഇടുകയോ ഭിത്തി തേക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഇരുണ്ട മുറി. കിടക്ക്. ഡോക്ടർ കട്ടിലേക്ക് കൈചൂണ്ടി ആജ്ഞാപിച്ചു. ലീന ബോബിയെ നോക്കി. അനുസരിക്കാൻ ബോബി കണ്ണുരുട്ടി. ലീന വിറയിലൂടെ കട്ടിലിൽ കയറി കിടന്നു. നിങ്ങൾ വെളിയിൽ നിൽക്കണം, ഡോക്ടർ ബോബിയോട് പറഞ്ഞു. ബോബി പുറത്തേക്ക് പോയി. ഡോക്ടറുടെ സഹായി ചെന്ന് വാതിലടച്ചു. ഡോക്ടർ അവളോട് പറഞ്ഞു, ഞങ്ങളോട് ആത്മാർത്ഥമായി സഹകരിക്കണം. ഏതായാലും നിനക്ക് അബദ്ധം പറ്റി. ഇത് മായച്ചു കളഞ്ഞല്ലേ ഒക്കൂ. അതുകൊണ്ട് ഇത്തരം കേസുകളിൽ ഇതുപോലത്തെ അഡ്ജസ്റ്റ്മെന്റ്സ് സാധാരണമാണ്. അയാളുടെ കാമക്കണ്ണുകളിലെ കത്തുന്ന ദാഹവും കുടിലച്ചിരിയും ലീനയെ സംഭീതയാക്കി. അയാൾ അവളുടെ ഉടയാടകൾ വലിച്ചഴിക്കാൻ ഭാവിച്ചപ്പോൾ ലീന ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. അയാൾ അവളെ കട്ടിലേക്ക് പിടിച്ചു തള്ളി. ബോബി, ലീന നിലവിളിച്ചു. അവൻ വിളി കേൾക്കില്ല. അവന് എല്ലാം അറിയാം. അവനെന്നല്ല, ഇവിടെ നിന്റെ വിളി കേൾക്കാൻ ആരുമില്ല. മര്യാദയ്ക്ക് അനുസരിക്കുക. വൈകുന്നേരം വീട്ടിൽ പോകണ്ടേ? അയാൾ പിന്നെയും ചിരിച്ചു. 27 കട്ടിലിന് ഇരുവശത്തും തലയ്ക്കലും കാമാർത്തി പൂണ്ട മൂന്ന് പുരുഷന്മാർ. പൊരുതി രക്ഷപ്പെടാൻ സാധിക്കുകയില്ലെന്ന് ലീനയ്ക്ക് മനസ്സിലായി. എന്തൊരു ചതി, എത്ര വലിയ കെണി. ലീന അവരുടെ നേർക്ക് കൈകൂപ്പി കെഞ്ചി. ദൈവത്തെ ഓർത്ത് എന്നെ നശിപ്പിക്കരുത്, ഞാനൊരു പാവമാ. അത് മനസ്സിലായി. അതുകൊണ്ടല്ലേ നിനക്ക് ഈ അബദ്ധം പറ്റിയത്. പിന്നെ നീ എപ്പോഴേ നശിച്ചു കഴിഞ്ഞു. ബോബി എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നയാളാണ്. അതുകൊണ്ടാണ് ഞാൻ. അവൻ നിന്നെ കെട്ടാനോ? അവനിത് ആദ്യമൊന്നുമല്ല പെണ്ണെ. ഇവിടെ ഇത്തരം കേസുമായി വരുന്നത്. പല പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. അബോർഷൻ നടത്തിക്കൊടുത്ത് ഞങ്ങൾ സഹായിച്ചിട്ടുമുണ്ട്. അവരിൽ പലരും നീ പറഞ്ഞ വാചകം പറഞ്ഞ് കരഞ്ഞിട്ടുമുണ്ട്. നിവൃത്തിയില്ലെന്ന് കണ്ടപ്പോൾ ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയൊരു തമാശയല്ലേ മോളെ? ലീന ഒറ്റ നിമിഷം കൊണ്ട് ചുട്ടുപഴുത്തു. അമർഷം, പക. താൻ സ്നേഹിച്ചത് ആരെയാണ്? ഒരു നീചനെ, ക്രൂരനെ, ചതിയനെ. അതുകൊണ്ട് അയാൾ പറഞ്ഞു, കരഞ്ഞാലോ നിലവിളിച്ചാലോ അപേക്ഷിച്ചാലോ ഇവിടെ രക്ഷയില്ല. ആരും ഓടി വരികയുമില്ല. ബോബി അപ്പുറത്തെ മുറിയിലുണ്ട്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അവനറിയാം. ഞങ്ങളോട് സഹകരിച്ചാൽ നിനക്ക് നേരത്തെ വീട്ടിൽ പോകാം. ഇല്ലെങ്കിൽ നമുക്കല്പം ബലം പ്രയോഗിച്ച് നോക്കാം. രക്ഷയില്ലെന്ന് ലീനയ്ക്ക് മനസ്സിലായി. ബോബി ചൂയിങ്കം ചവച്ചുകൊണ്ട് നേഴ്സിനോട് ഓരോ കമന്റും പറഞ്ഞ് അങ്ങനെയിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു. എങ്ങനുണ്ട്, മെരുങ്ങിയോ? ബോബി ചോദിച്ചു. ഓ, ശവം. അയാൾ പിറുപിറുത്തു. ഷോക്കായി കാണും. ഡോക്ടർ നേഴ്സിന്റെ നേർക്ക് തിരിഞ്ഞ് അബോർഷന് വേണ്ട ഉപകരണങ്ങൾ സ്റ്റെറിലൈസ് ചെയ്തെടുക്കാൻ പറഞ്ഞു. പുറകെ ഡോക്ടറുടെ ശിങ്കിടികളും പുറത്തു വന്നു. ഏറ്റവും ഒടുവിൽ ലീനയും. അവൾ ആകെ തകർന്ന് താറുമാറായതുപോലെ തോന്നിച്ചു. നീ എന്തിനാ എഴുന്നേറ്റ് പോന്നത്? ചെന്ന് കിടക്ക്. ഞങ്ങളിതാ വരുന്നു, ഡോക്ടർ പറഞ്ഞു. ലീന അത് കേട്ടില്ല. ചെന്ന് കിടന്ന് വിശ്രമിക്കടി, ഇവരിപ്പം റെഡിയാകും, ബോബി പറഞ്ഞു. ലീന കൈനീർത്ത് അവൻ്റെ ചികിട്ടത്ത് ഒന്ന് പൊട്ടിച്ചു. ബോബി തരിച്ചിരുന്നു പോയി. ലീന റോഡിലേക്ക് ഇറങ്ങി നടന്നു. രാത്രി എല്ലാവരും കുടുംബ പ്രാർത്ഥനയ്ക്കിരുന്നു. ലീന മാത്രം ചെന്നില്ല. കുര്യച്ചൻ അവളെ അന്വേഷിച്ചു. ലീന കട്ടിലിൽ കിടക്കുകയാണ്. ജനാല തുറന്നിട്ടിട്ടുണ്ട്. വെളിയിലെ ഇരുട്ടിലേക്ക് നോക്കിയുള്ള കിടപ്പ്. മുറിയിൽ ലൈറ്റ് ഇട്ടിട്ടില്ല. ഇടനാഴിയിൽ നിന്നുള്ള വെളിച്ചം ജനാല ചില്ലുകളിലൂടെ അകത്തേക്ക് കടക്കുന്നുണ്ട്. തുറന്ന ജനാലയിലൂടെ അകത്തേക്ക് തള്ളിവരുന്ന തണുത്ത കിഴക്കൻ കാറ്റ് അവളുടെ മുടിയിഴകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു. മോളെ, കുര്യച്ചൻ വിളിച്ചു. ലീന മെല്ലെ തിരിഞ്ഞു. അവളുടെ തളർന്നതും മുഷിഞ്ഞതുമായ മുഖം അയാളെ സ്തബ്ധനാക്കി. എന്തുമാത്രം പ്രസരിപ്പ് നിറഞ്ഞ കുട്ടിയായിരുന്നു. നിനക്ക് എന്തു പറ്റി? ഒന്നുമില്ല. നീ വല്ലാതിരിക്കുന്നല്ലോ. ഒരുമാതിരി തലവേദന പോലെ. എഴുന്നേറ്റ് പോയി തണുത്ത വെള്ളത്തിലൊന്ന് കുളിക്ക്. അവൾ മൂളി.
കുരിയച്ഛൻ മുറിയിൽ നിന്നിറങ്ങിപ്പോയി. ലീന പിന്നെയും അങ്ങനെ തന്നെ കിടന്നു. അവളുടെ തളർന്ന കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. അവൾ ശബ്ദമില്ലാതെ ആരെയൊക്കെയോ ശപിച്ചുകൊണ്ടിരുന്നു. ഭൂമിയിലെ പുരുഷന്മാരെ മുഴുവൻ ശപിച്ചു. തന്നെ വഞ്ചിക്കുകയും ദ്രോഹിക്കുകയും ചെയ്തവരോടെല്ലാം പ്രതികാരം ചെയ്യണമെന്നൊരു തീരുമാനത്തിൽ അവളുടെ മസ്തിഷ്കം ജ്വലിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എങ്ങനെയെന്നും മാത്രം അവൾക്ക് മനസ്സിലായില്ല. അവൾ നിസ്സഹായിയായിരുന്നു. അവൾക്ക് ഒന്നും മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. കാമുകന്മാരാൽ വഞ്ചിതരായ അനേകം അനേകം പെൺകുട്ടികൾ ചെയ്തിട്ടുള്ളതുപോലെ പ്രേമത്തിൻ്റെ ചതിക്കുഴിയിൽ സ്വയം ബലി കൊടുക്കുക. അത് മതിയായ പ്രതികാരം തന്നെയാണെന്ന് അവൾ വിചാരിച്ചു. അല്ലെങ്കിലും ഇനി ജീവിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ലെന്ന് അവൾക്ക് തോന്നി. ദുഃഖവും അപമാനവും കൊണ്ട് അവൾക്ക് ആഴത്തിൽ മുറിവേറ്റിരുന്നു. എങ്ങനെയാണ് ജീവൻ ഒടുക്കേണ്ടത് എന്നായിരുന്നു ആലോചന. പല വഴികൾ മനസ്സിൽ തെളിഞ്ഞു. സാരിയിലോ കയറിലോ കെട്ടിത്തൂങ്ങുകയോ വിഷം കഴിക്കുകയോ ചെയ്യാമെന്ന് അവൾ ആദ്യം തീരുമാനിച്ചു. തീർച്ചപ്പെടുത്തിയപ്പോൾ മുതൽ കരയാനും തുടങ്ങി. പിന്നീട് മറ്റൊരു മാർഗം മനസ്സിൽ തെളിഞ്ഞു. ഏതോ ഒരു സിനിമയിൽ കണ്ട മാർഗമായിരുന്നു അത്. എന്നാലും ബോബി ഇത്ര നീചനാണെന്ന് തനിക്കൊരിക്കലും ഒരു സൂചന പോലും കിട്ടിയില്ലല്ലോ എന്ന് അവൾ കുണ്ഠിതപ്പെട്ടു. അവൻ പറഞ്ഞതെല്ലാം അനുസരിച്ചു. ഒടുവിൽ അവൻ തൻ്റെ സുഹൃത്തുക്കൾക്ക് തന്നെ ഇരയാക്കി. അവൻ വിൽക്കുകയായിരുന്നു. ഒരു കത്തിയെടുത്ത് അവനെ കൊല്ലുകയായിരുന്നു വേണ്ടത്. എന്നാൽ അവനെ സ്നേഹിച്ച തൻ്റെ മനസ്സിനും അവനെ തഴുകിയ തൻ്റെ വിരലുകൾക്കും അതിനൊരിക്കലും കരുത്ത് കിട്ടുകയില്ല എന്ന് അവൾ ഓർത്തു. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കുരിയച്ഛൻ വീണ്ടും വന്ന് അവളെ വിളിച്ചു. നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? അവൾ പതുക്കെ എഴുന്നേൽക്കാൻ ഭാവിച്ചു. നീ ലൈറ്റിടാത്തതെന്താ? അവൾ അസ്പഷ്ടമായി എന്തോ പിറുപിറുത്തു. എഴുന്നേറ്റ് പോയി കുളിക്ക്, എന്നിട്ട് അത്താഴം കഴിക്കാൻ വാ. അവൾ തലയാട്ടി. അത്താഴം മേശമേൽ മറ്റുള്ളവരെല്ലാം ഒത്തുകൂടി. മറ്റാരുടെയും നോട്ടം തൻ്റെ മേൽ ഉടനെയൊന്നും വീഴുകയില്ലെന്ന് ലീനയ്ക്ക് ഉറപ്പായി. കുളിമുറിയിൽ ഒരു കുരുന്ന് ജീവൻ തുടിക്കുന്ന തൻ്റെ ഇളവയറിൻ്റെ മീതെ മെല്ലെ തഴുകിക്കൊണ്ട് ലീന അല്പസമയം നിന്നു. അവൾ ആ കുഞ്ഞിനെയും തൻ്റെ സ്വപ്നങ്ങളെയും കൂട്ടിപ്പിണയ്ക്കാൻ ഒരു വിഫല ശ്രമം നടത്തുകയായിരുന്നു. ക്രമേണ കഠിനമായ ഒരു തീരുമാനത്തിൽ അവളുടെ മുഖം കല്ലിച്ചിരുണ്ടു. ആത്മീയമായ ചൈതന്യം വാർന്നുപോയി. നശിച്ചു പോകട്ടെ, നശിച്ചു പോകട്ടെ. അവൾ ലോകത്തെയും ദൈവത്തെയും ശപിച്ചുകൊണ്ട് കുളിത്തൊട്ടിയിലേക്കുള്ള ടാപ്പ് തിരിച്ച് വെള്ളം വീഴ്ത്തി. വളരെ വർഷങ്ങൾക്ക് മുൻപ് പണി ചെയ്ത ഒരു കുളിത്തൊട്ടിയായിരുന്നു അത്. ഒരാൾക്ക് അതിനുള്ളിൽ കയറിയിരുന്ന് കുളിക്കാനുള്ള വലിപ്പമുണ്ടെങ്കിലും ആ വീട്ടിൽ ആരും തന്നെ അത് അത്തരത്തിൽ ഉപയോഗിച്ചിരുന്നില്ല. സാധാരണ വെള്ളം ചൂടാക്കാൻ സ്റ്റീഫനും ജിമ്മിച്ചനും സാമുമൊക്കെ ഉപയോഗിച്ചിരുന്ന വാട്ടർ ഹീറ്റർ അവളെടുത്ത് കുളിത്തൊട്ടിയിലേക്ക് അഴുത്തിവെച്ചു. അതിനുശേഷം വാതിലടച്ച് തഴുതിട്ടു. എന്നിട്ട് വാട്ടർ ഹീറ്ററിലേക്കുള്ള നീണ്ട ഇലക്ട്രിക് വയറുകളെടുത്ത് തെല്ലുമടക്കി വയറുകൾക്കുള്ളിലെ ചെമ്പ് കമ്പി ഒരൽപ്പം പുറത്ത് തെളിഞ്ഞു കാണുന്നതുവരെ കോൺക്രീറ്റ് ഭിത്തിയിലിട്ട് ഉരച്ചു. പിന്നെ അവൾ വയറിൻ്റെ മറ്റേ അറ്റത്തുള്ള ത്രീ പിൻ പ്ലഗ് ചുവരിലെ സ്വിച്ച് ബോർഡിലുള്ള സോക്കറ്റിലേക്ക് തിരികെ വെച്ചു. കുളിത്തൊട്ടിയിൽ മുക്കാൽ ഭാഗത്തോളം വെള്ളം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ ടാപ്പ് നിർത്തി. പ്ലഗിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തു. അതിനുശേഷം കുളിത്തൊട്ടിക്കുള്ളിൽ കഴുത്തോളം വെള്ളത്തിൽ കയറിയിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് അവൾ തറയിൽ ചുരുണ്ടുകിടന്ന വയർ പതുക്കെ വലിച്ചു. ഭിത്തിമേൽ ഉരച്ച ചെമ്പ് കമ്പി തെളിഞ്ഞ ഭാഗവും ചുരുൾ നിവർന്നു വരുന്നത് അവൾ കണ്ടു. ആ ഭാഗം കുളിത്തൊട്ടിയിലെ ജലവിധാനത്തിന് 2 സെന്റിമീറ്റർ മുകളിലെത്തിയപ്പോൾ വെള്ളത്തിനടിയിൽ താണിരുന്ന വയർ വലിച്ച് താഴ്ത്തിക്കൊണ്ടിരുന്ന കൈകൾ നിശ്ചലങ്ങളായി. മരണത്തിൻ്റെതായ ഒരു തണുപ്പും വിറയിലും അവളെ ബാധിച്ചു. ഒരു ഈർച്ചവാൾ നട്ടലിനെ ഭേദിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. തനിക്കും മരണത്തിനുമിടയിൽ കേവലം 2 സെന്റിമീറ്റർ അകലം മാത്രം. ഇനിയും സമയമുണ്ട്. അവളുടെ മനസാക്ഷി പിറുപിറുത്തു. എന്തു വേണമെന്ന് തീരുമാനിക്കാം. ജീവിതമോ മരണമോ? ജീവിതം ശ്മശാനഭൂമിയിലൂടെയുള്ള ഏകാന്തവും ദീർഘവുമായ ഒരു യാത്രയുടെ പ്രതീതി അവളിൽ ഉളവാക്കി. മരണം എല്ലാം മായ്ച്ചു കളയുന്ന ഇരുണ്ട മഷി പോലെയും തോന്നി. അവളുടെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണീർ അടർന്ന് കുളിത്തൊട്ടിയിൽ വീണു. വയർ വീണ്ടും വെള്ളത്തിലേക്ക് വലിച്ചു താഴ്ത്താൻ കൈകൾക്ക് നിർദ്ദേശം കിട്ടി. പക്ഷേ അവ കുളിത്തൊട്ടിയുടെ അടിയിലിരുന്ന് വിറച്ചതേയുള്ളൂ. കർശനമായ ഒരാജ്ഞ കൊണ്ട് മാത്രമേ അവയെ അനുസരിപ്പിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അത്താഴം കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റു. ലീനയെ കണ്ടില്ലല്ലോ, സ്റ്റീഫൻ ആരോടെന്നില്ലാതെ ചോദിച്ചു. അവൾ തലവേദനയാണെന്നും പറഞ്ഞ് മുറിയിൽ ചടഞ്ഞു കിടക്കുകയായിരുന്നു. ഞാൻ എഴുന്നേൽപ്പിച്ച് കുളിക്കാൻ വിട്ടു. കുളിമുറിയിൽ കയറിയിട്ട് നേരം കുറയായി, ജിമ്മിച്ചൻ പറഞ്ഞു. അവൾക്ക് എന്തു പറ്റിയതാട? മുഖത്തിനൊരു വാട്ടം പോലെ. ആർക്കറിയാം. ജിമ്മിച്ചൻ അവൻ്റെ മുറിയിലേക്ക് പോയി. കുരിയച്ഛൻ ഹാളിൽ ചെന്നിരുന്ന് പത്രം മാസികകൾ മറിച്ചു നോക്കി. ക്യാരംസ് കളിക്കാൻ കൂടണമെന്ന ആവശ്യവുമായി ജിത്തു അയാളുടെ അരികിൽ വന്നു. പോയി കിടന്നുറങ്ങാ എന്ന് കുരിയച്ഛൻ വഴക്കു പറഞ്ഞു. ജിത്തു ചെന്ന് ജിമ്മിച്ചനെ വിളിച്ചു വന്നു. 2 പേരും കൂടി കളിക്കാനിരുന്നു.
കുറച്ചു കഴിഞ്ഞപ്പോൾ കുര്യച്ചൻ ജിമ്മിച്ചനോട് പറഞ്ഞു, ലീന കുളി കഴിഞ്ഞു വന്നോന്ന് നോക്കിക്കേ. ജിമ്മിച്ചനത് കേട്ടതായി ഭാവിക്കാതെ കളിയിൽ മുഴുകി, നിന്നോടല്ലേടാ പറഞ്ഞത്. കുര്യച്ചന് ദേഷ്യം പിടിച്ചു. ജിമ്മിച്ചൻ ലീനയുടെ മുറിയിൽ ചെന്ന് നോക്കി. അവൾ അവിടെയില്ല, അടുക്കളയിലുമില്ല. കുളിമുറിയുടെ മുൻപിൽ ചെന്നു, വാതിലടഞ്ഞു കിടക്കുകയാണ്. രണ്ടു മൂന്നാവർത്തി അവൻ വിളിച്ചു, മറുപടിയില്ല. എടി ലീനെ, അവൻ ശുണ്ടിയോടെ ഒച്ചയെടുത്തു. അതിനും പ്രതികരണമില്ല. വാതിലിൽ അഞ്ചെട്ട് തവണ ആഞ്ഞടിച്ചു. കഠിനമായ ഒരു ഭീതിയിൽ അവൻ്റെ തലമുടി നാരുകൾ കൂടി എഴുന്നു. പപ്പ, അവൻ ഉറക്കെ വിളിച്ചുകൊണ്ട് ഹാളിലേക്ക് ഓടി. എന്താടാ? എന്താ? കുര്യച്ചൻ ചാടി എണീറ്റുകൊണ്ട് ചോദിച്ചു. അവൾ വാതിൽ തുറക്കുന്നില്ല. അകത്തുനിന്ന് ഒരനക്കവുമില്ല. ഞാൻ ഒരുപാട് വിളിച്ചു, വാതിലിലിടിച്ചു. കുര്യച്ചൻ്റെ നെഞ്ചു കത്തി. എവിടെയാടാ? കുളിമുറിയിൽ. സ്റ്റീഫ, വന്നേട മോനെ. കുര്യച്ചൻ കുളിമുറിയുടെ നേർക്ക് ഓടി. സ്റ്റീഫനും ജിത്തുവും ജിമ്മിച്ചനും പുറകെ ചെന്നു. മോളെ ലീനെ, കുര്യച്ചൻ വാതിലിലിടിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു. അകത്ത് പ്രതികരണമില്ല. ചവിട്ടി തുറക്കട, കുര്യച്ചൻ അലറി. ജിമ്മിച്ചൻ ഒറ്റ ചവിട്ടിന് വാതിൽ പൊളിച്ചു. ലീനയുടെ മുടി കുളിത്തൊട്ടിയിലെ വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്നത് കണ്ട് അവൻ ഉറക്കെ നിലവിളിച്ചു. മോളെ, കുര്യച്ചൻ നെഞ്ചിൽ കൈവച്ചു. ജിമ്മിച്ചൻ കുളിത്തൊട്ടിക്കരയിലേക്ക് ഓടിച്ചെന്നു. എന്താണ് സംഭവിച്ചതെന്ന് ചിന്തിക്കാൻ അവന് സമയം കിട്ടിയില്ല. അനുജത്തിയെ രക്ഷിക്കാനുള്ള വ്യഗ്രതയോടെ അവൻ അവളെ കോരിയെടുക്കാൻ ശ്രമിച്ചു. ഒരു നിലവിളി, ചാകുന്ന മൃഗത്തിൻ്റെ ഞരക്കം. ലീനയെ കോരിയെടുക്കാൻ കുളിത്തൊട്ടിയിലേക്ക് കൈയിട്ട ജിമ്മിച്ചൻ അതേപടി നിന്നു വെട്ടിപ്പറിക്കുന്നതാണ് കുര്യച്ചൻ കണ്ടത്. ഒറ്റ നിമിഷം അയാൾ സ്തംഭിച്ചു നിന്നു. മോനെ, ഒരു നിലവിളിയോടെ അയാൾ കുളിത്തൊട്ടിയുടെ നേർക്കോടി. സ്റ്റീഫൻ പെട്ടെന്ന് അയാളെ പിടിച്ചു നിർത്തി. കുളിത്തൊട്ടിയിലേക്ക് നീണ്ടുകിടക്കുന്ന വയറും ചുവരിലെ സ്വിച്ച് ബോർഡിൽ തെളിഞ്ഞു നിന്ന ചുവന്ന ഇൻഡിക്കേറ്ററും സ്റ്റീഫന്റെ ശ്രദ്ധയിൽ കുരുങ്ങിക്കഴിഞ്ഞിരുന്നു. ചതിച്ചല്ലോ ജിമ്മിച്ച, സ്റ്റീഫൻ നിലവിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് പ്ലഗിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തു. ജിമ്മിച്ചൻ്റെ ശരീരം വെട്ടിയിട്ടതുപോലെ തറയിലേക്ക് വീണു. അധ്യായം 28. വിവരമറിഞ്ഞ ഉടൻ സാമും കാർത്തികയും വെട്ടിക്കാട്ട് വീട്ടിലെത്തിയിരുന്നു. വെട്ടിക്കാട്ട് വീട്ടിലും മുറ്റത്തും നിറയെ ആൾക്കൂട്ടമായിരുന്നു. ദുരന്തങ്ങളിൽ വിഴുങ്ങപ്പെട്ട ഭവനം. ഒന്നിനു പുറകെ ഒന്നായി മരണങ്ങൾ. ഇപ്പോൾ ഒന്നിച്ച് രണ്ട് മരണം. ശവസംസ്കാര ചടങ്ങുകൾക്ക് ഇടവകയിലെ ജനങ്ങൾ ഭൂരിഭാഗവും സംബന്ധിച്ചിരുന്നു. അവർ വെട്ടിക്കാട്ട് വീടിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ച് പിറുപിറുത്തുകൊണ്ട് ശവഘോഷയാത്രയോടൊപ്പം നീങ്ങി. ശാപമാ, പഴമക്കാർ ഒച്ചതാഴ്ത്തി പറഞ്ഞു. ആശാരിക്കുന്ന് ആരുടേതായിരുന്നു? അരയന്മാരുടെ. എത്തപ്പാനും ചേട്ടാനുജന്മാരും കൂടി വെട്ടിപ്പിടിച്ചതല്ലേ? കൊല്ലും കൊലയും എത്ര നടത്തി? തീവെച്ചു കൊന്ന ചരിത്രമൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയേല. പണ്ടായിരുന്നു, പണ്ട്. ശവസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞു. ജനക്കൂട്ടം നാനാ വഴിക്ക് പിരിഞ്ഞു. വെട്ടിക്കാട്ട് വീട്ടിൽ ശ്മശാന മൂകതയായിരുന്നു. ഒരു ദീർഘനിശ്വാസം പോലും ഇല്ല. അബ്രഹാം മുറിക്കുള്ളിലൂടെ വേച്ച് വേച്ച് നടന്നു. അയാളുടെ മനസ്സ് കലങ്ങി മറിഞ്ഞിരുന്നു. എങ്ങനെ അത് സംഭവിച്ചു? അയാൾ നൂറാമത്തെ തവണയും തന്നെത്താൻ ചോദിച്ചു. ഉത്തരമില്ല. ജിമ്മിച്ചൻ മരിച്ചതിനെക്കുറിച്ച് സംശയമൊന്നുമില്ല. അവന് ഷോക്കേറ്റു. അവൻ ബുദ്ധിപൂർവമല്ല പ്രവർത്തിച്ചത്. കുളിത്തൊട്ടിയിലേക്ക് നീണ്ടുകിടന്ന വയർ അവൻ കണ്ടില്ല. അനുജത്തി മരിച്ചു കിടക്കുന്ന കാഴ്ച അവൻ്റെ സുബോധം നഷ്ടപ്പെടുത്തിയിരിക്കണം. ആർക്കും അങ്ങനെ സംഭവിക്കും. അത്തരം അബദ്ധങ്ങൾ പലർക്കും സംഭവിക്കാറുണ്ട്. ഒരാശുപത്രി അടുത്തുണ്ടായിരുന്നെങ്കിൽ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും അവന് ജീവനുണ്ടായിരുന്നു. പക്ഷേ ലീന, ആ മരണം എങ്ങനെ സംഭവിച്ചു? അവൾ ആത്മഹത്യ ചെയ്തതല്ലേ? അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കുന്നത് പോലെ അപകട മരണം തന്നെയോ? അതൊരു അപകട മരണമായിരുന്നുവെന്ന് ലോകമാണയിട്ട് പറയുന്നു. അബ്രഹാം നിഷേധാർത്ഥത്തിൽ തലയാട്ടി. അങ്ങനെയല്ല, അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ കിട്ടിയ വിവരമാണ്. അങ്ങനെയൊന്നില്ലായിരുന്നെങ്കിൽ തനിക്കും അതൊരു അപകട മരണമാണെന്ന് വിശ്വസിക്കേണ്ടി വരുമായിരുന്നു. ലീന എങ്ങനെ ഗർഭവതിയായി? അവളുടെ ഉദരത്തിൽ ആരുടെ കുഞ്ഞാണ് വളർന്നുകൊണ്ടിരുന്നത്? ആരും അതൊന്നും ചിന്തിച്ചില്ല. കുളിത്തൊട്ടിയിലേക്ക് ഇറങ്ങിയിരുന്ന് ആരും കുളിക്കുക പതിവില്ലായിരുന്നു. ലീന തണുത്ത വെള്ളത്തിലേ കുളിക്കുമായിരുന്നുള്ളൂ. പനിയും തലവേദനയും അവളെ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പ്രേരിപ്പിച്ചു എന്ന് വയ്ക്കാം. എന്നാലും അതൊരു ആത്മഹത്യ തന്നെ. മരണങ്ങളെക്കുറിച്ച് അബ്രഹാമിന് വലിയ ദുഃഖമൊന്നും തോന്നിയില്ല. അത് വെട്ടിക്കാട്ട് കുടുംബത്തിൽ ഒരു സാധാരണ സംഭവം പോലെ ആയിത്തീർന്നിരുന്നു. ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ഇങ്ങനെയൊരു വഴി തിരഞ്ഞെടുക്കുമോ എന്നതാണ് അബ്രഹാമത്തെ ചിന്താക്കുഴപ്പത്തിലാക്കിയത്. ധാരാളം ആത്മഹത്യകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, എന്നാലും ഇങ്ങനെയൊന്ന്. ലീനയുടെയും ജിമ്മിച്ചിൻ്റെയും മരണത്തിൽ കാർത്തികയ്ക്ക് കൈയില്ലെന്ന് തന്നെ അബ്രഹാം കരുതി. എങ്കിലും സംശയ നിവൃത്തിക്ക് വേണ്ടി അയാൾ രഹസ്യമായി റോസിയെ സമീപിച്ചു ചോദിച്ചു. വെട്ടിക്കാട്ട് വീട്ടിൽ മരണങ്ങൾ നടന്ന ആ രാത്രിയിൽ
കാർത്തിക തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് റോസിക്ക് അക്കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു. മരണങ്ങൾ സംഭവിച്ച രാത്രിയിൽ സാമും കാർത്തികയും താനും കൂടി തിയേറ്ററിൽ പോയി സിനിമ കാണുകയുണ്ടായെന്നും അവൾ പറഞ്ഞു. കാർത്തികയുടെ സാന്നിധ്യമില്ലാതെയും രണ്ടു മരണങ്ങൾ. അതിനർത്ഥം ഇതിനു മുൻപും സംഭവിച്ച ദുർമരണങ്ങളിൽ കാർത്തികയ്ക്ക് കൈയില്ലെന്നോ വെട്ടിക്കാട്ടു വീടിനെ ഗ്രസിച്ച പൈശാചിക ശക്തിയെ കാർത്തികയല്ലെന്നോ. കാർത്തിക അനേകം നാഴിക ദൂരത്തായിരുന്നപ്പോൾ ഒരേ സമയം രണ്ടു മരണം. കുടുംബങ്ങളിൽ ശ്മശാന മോഗതയാണ്. ശബ്ദങ്ങളില്ല, നെടുനിശ്വാസങ്ങൾ പോലുമില്ല. ചുവരിലെ നിഴലുകളെപ്പോലെ മനുഷ്യർ ചലിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും വന്ന സാമും കാർത്തികയും റോസിയും മടങ്ങിപ്പോയില്ല. സാം ഒന്ന് പൊട്ടിത്തെറിക്കുവാൻ ഊഴം കാക്കുകയായിരുന്നു. ദുഃഖാചരണം ഒന്ന് കഴിയട്ടെ. അബ്രഹാം വയ്യാതിരുന്നിട്ടും ഒരു ദിവസം ടാക്സിയെടുത്ത് മണ്ണാർക്കാട് വരെ പോയി. സുബ്രഹ്മണ്യം പോറ്റിയെ കണ്ടു. അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിച്ചു. എനിക്കൊന്നും ചെയ്യാനില്ല, പോറ്റി അസന്തുഷ്ടിയോടെ അറിയിച്ചു. ആ പെൺകുട്ടിയിൽ ദോഷമൊന്നും അന്ന് ഞാൻ കണ്ടില്ല. അവൾ ദൈവി ചൈതന്യമുള്ള ഒരു നിഷ്കളങ്കയാണെന്നേ തോന്നിയുള്ളൂ. അവളില്ലാത്തപ്പോഴും മരണം സംഭവിച്ചെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും കാരണം. പോറ്റി കൈയൊഴിഞ്ഞു. അബ്രഹാം ചിന്താക്കുഴപ്പത്തിലായി. ആരോടും മിണ്ടാതെയാണ് പുറപ്പെട്ടത്. തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ കുര്യച്ചനും സാമും സ്റ്റീഫനും റോസിയും കാർത്തികയുമെല്ലാം ഒരാക്രമണത്തിന് തയ്യാറായി വൃദ്ധനെ പൊതിഞ്ഞു. പാപ്പൻ ആരോടും മിണ്ടാതെ എവിടെ പോയിരുന്നു? കുര്യച്ചൻ പരുഷ സ്വരത്തിൽ ചോദിച്ചു. എന്താ ഈ വയ്യാത്ത കാലത്ത് തനിച്ചെവിടെ പോയെന്ന്? കാലം നീട്ടിയിരിക്കുന്ന എൻ്റെ കാര്യത്തിൽ നോക്കി നിൽക്കുമ്പോൾ ചത്തുവീഴുന്ന മക്കളുടെ കാര്യത്തിലില്ലാത്ത വിഷമം എന്താടാ? മണ്ണാർക്കാട്ട് പോയതല്ലേ പാപ്പൻ? അതേടാ. പോറ്റി എന്തു പറഞ്ഞു? കാർത്തികയെ കൊല്ലണമെന്നോ? സ്റ്റീഫൻ അമർഷത്തോടെ ചോദിച്ചു. കാർത്തിക 100 നാഴിക അകലത്തായിരുന്നപ്പോൾ ഇവിടെ നടന്ന ദുർമരണങ്ങൾ എങ്ങനെ സംഭവിച്ചെന്നാ പോറ്റി പറഞ്ഞത്? അബ്രഹാം ഒന്നും മിണ്ടാതെ അകത്തേക്ക് നടക്കാൻ ഭാവിച്ചപ്പോൾ സാം വഴി വിലങ്ങി തടഞ്ഞു. മൂപ്പിന്ന് അങ്ങനെ അങ്ങോട്ട് പോയാലോ? എനിക്ക് ചിലത് ചോദിക്കാനും പറയാനുമുണ്ട്. എൻ്റെ ഭാര്യ വെട്ടിക്കാട്ട് കുടുംബം തകർക്കാൻ വന്ന പൈശാചിക ശക്തിയാണെന്നും പറഞ്ഞ് മന്ത്രവാദികളെ വരെ വിളിപ്പിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം വിദൂരവാസത്തിനയച്ച കുടുംബക്കാരനവരല്ലേ? ഇതിനൊക്കെ ഒന്നും മറുപടി പറഞ്ഞിട്ട് പോയാട്ടെ. അബ്രഹാം അവനെ സൂക്ഷിച്ചു നോക്കി. അയാളുടെ ചുണ്ട് പുച്ഛദ്യോതകമായി ഒരു വശത്തേക്ക് കൂടി. ഈയിടെ എൻ്റെ അനിയനും പെങ്ങളും ഈ വീട്ടിൽ മരിച്ചു വീണല്ലോ. അതെങ്ങനെ സംഭവിച്ചു? കാർത്തികയാണോ അതിന് കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അബ്രഹാം ശാന്തനായി പറഞ്ഞു. പിന്നെ അത് വെറും അപകട മരണമാണെന്നോ? അങ്ങനെ വേണം കരുതാൻ. അതിനു മുൻപ് ഈ വീട്ടിൽ നടന്ന മരണങ്ങൾ അപകട മരണങ്ങളായി കരുതിക്കൂടാ അല്ലേ? അതിനൊക്കെ ഉത്തരവാദി കാർത്തിക തന്നെയാണെന്നാണോ മൂപ്പി ഇന്നിപ്പോഴും പറയുന്നത്? അബ്രഹാത്തിൻ്റെ ചുണ്ടുകൾ നിന്നാ സൂചകമായി അല്പം കൂടി കൂടി. ഞാൻ ചോദിക്കുന്നതിന് കിഴവൻ സമാധാനം പറയണം. അല്ലാതെ ഇവിടെ നിന്ന് ഒരിഞ്ച് പോലും നീങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെയും എൻ്റെ ഭാര്യയെയും അപമാനിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടത് എന്തിനാണെന്നറിയാൻ എനിക്ക് അവകാശമുണ്ട്. എനിക്ക് ശരിയായ ഉത്തരം തന്നില്ലെങ്കിൽ ഈ വീട് ഞാൻ ചുട്ടുചാമ്പലാക്കും. ഇവിടെ മുമ്പ് നടന്ന മരണങ്ങളെല്ലാം കാർത്തിക മൂലമാണെന്ന് സ്ഥാപിക്കാനും ഇനി ഇവിടെ ദുർമരണം സംഭവിക്കാതിരിക്കാൻ കാർത്തികയെ പിശാചെന്ന് മുദ്ര കുത്തി അപമാനിച്ച് 100 നാഴിക അകലേക്ക് മാറ്റാനും മുൻകൈയെടുത്തല്ലോ മൂപ്പിന്ന്. പഴയ മരണങ്ങളെല്ലാം കാർത്തിക മൂലം തന്നെ. സമ്മതിച്ചു. പക്ഷേ ലീനയും ജിമ്മിച്ചനും എങ്ങനെ മരിച്ചു? സാം നിന്ന് കത്തുകയാണ്. ലീന ആത്മഹത്യ ചെയ്യുകയായിരുന്നു, അബ്രഹാം പറഞ്ഞു. അവൾ ഗർഭിണിയായിരുന്നു. അവളെ ഗർഭിണിയാക്കിയവൻ തള്ളിപ്പറഞ്ഞതാവാം ആത്മഹത്യയ്ക്ക് കാരണം. പാപ്പൻ അങ്ങനെയങ്ങ് സ്ഥാപിക്കരുത്, കുര്യച്ചൻ ഇടപെട്ടു. ലോകത്തെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ഇങ്ങനെയൊരു മാർഗം തിരഞ്ഞെടുത്തിട്ടുണ്ടോ? ഇങ്ങനെ ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ വായിച്ചറിഞ്ഞതോ കേട്ടറിഞ്ഞതോ ആയ ഈ പുതിയ മാർഗം അവളുടെ മനസ്സിൽ പൊന്തി വന്നിരിക്കണം. അതായത് മരണത്തിൽ ഒരു പുതുമ കാട്ടണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നെന്ന്. സാം പരിഹസിച്ചു. എന്നല്ല, ആത്മഹത്യ ചെയ്യാൻ പല മാർഗങ്ങൾ അവളുടെ മുന്നിലുണ്ടായിരുന്നു. സാഹചര്യം കൊണ്ട് അവൾക്ക് ഏറ്റവും എളുപ്പമായി തോന്നിയത് അത്തരത്തിലുള്ള മരണമായിരിക്കാം. ഇതിൽ കൂടുതൽ എനിക്കിതേക്കുറിച്ച് ഒന്നും പറയാനില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറയുക, ലീന ആത്മഹത്യ ചെയ്തതല്ലെങ്കിൽ പിന്നെ എങ്ങനെ മരിച്ചു? ജിമ്മിച്ചൻ അപകടപ്പെട്ടതാണെന്ന് ആർക്കും മനസ്സിലാകും. ഷോക്കേറ്റവരെ കയറിപ്പിടിച്ച് അപകടത്തിനിരയായ സംഭവങ്ങൾ എത്ര വേണമെങ്കിലുമുണ്ട്. തീപിടിച്ച് മരിച്ച സംഭവങ്ങളും വീണ് തലപൊട്ടി മരിച്ച സംഭവങ്ങളും പനി പിടിച്ച് മരിച്ച സംഭവങ്ങളും എത്ര വേണമെങ്കിലുമില്ലേ? സാം ചോദിച്ചു. ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് ആ മരണങ്ങൾ മാത്രം എൻ്റെ ഭാര്യ നടത്തിയ കൊലപാതകങ്ങളും ലീനയുടേത് മാത്രം ആത്മഹത്യയും ജിമ്മിച്ചൻ്റേത് അപകട മരണവുമായി? ഇതാണ് എനിക്കറിയേണ്ടത്. വീട്ടിൽ ദുർമരണം സംഭവിക്കാതിരിക്കാനാണല്ലോ
നിങ്ങളെൻ്റെ ഭാര്യയെ അപമാനിച്ച് നാട് കടത്തിയത്? എന്നിട്ട് എന്തുകൊണ്ട് പിന്നെയും വീട്ടിൽ ദുർമരണം സംഭവിച്ചു? എടാ കൃമി, ഒരു പിശാജ എന്നും കൂടെ കിടന്നിട്ടും തിരിച്ചറിയാത്ത നിനക്ക് അത് മനസ്സിലാകുന്ന ഒരു ദിവസം വരും. നിന്റെ ഭാര്യ നിന്റെ കഴുത്ത് ഞെരിക്കുന്ന ദിവസം, അന്ന് നിനക്കിതിനെല്ലാം ഉത്തരം കിട്ടും. അബ്രഹാം മുന്നോട്ട് നീങ്ങാൻ ഭാവിച്ചു. അങ്ങനെയങ്ങ് പോകാതെ എനിക്ക് മറുപടി കിട്ടണം, ഇല്ലെങ്കിൽ ഈ വീട് ഞാൻ തകർക്കും. സാം തടഞ്ഞു നിന്നു. അബ്രഹത്തിൻ്റെ ഞരമ്പുകൾ എഴുന്നു വന്നു. എല്ലുകൾ മുറുകി. മാറി നില്ലട. മുറിവേറ്റ സിംഹത്തിൻ്റേതുപോലുള്ള ആ അലർച്ചയ്ക്ക് മുൻപിൽ സാം ചൂളി. അവൻ്റെ കൈ ഒരു കച്ചിത്തുരുമ്പ് പോലെ തട്ടിമാറ്റിക്കൊണ്ട് അബ്രഹാം നടന്നു. രാത്രി ക്ലോക്കിൽ 12:00. അബ്രഹാം ഇനിയും ഉറങ്ങിയിട്ടില്ല. വീടിനെ ഗ്രസിച്ച പൈശാചികതയുടെ പൊരുൾ തേടി അയാൾ ഭൂതകാലത്തിൻ്റെ ഇരണ്ട് പൂകണ്ട അന്തരങ്ങളിൽ അലഞ്ഞു നടന്നു. അയാളുടെ നിഴൽ ചുവരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് വൈദ്യുതി ദീപങ്ങൾ അണഞ്ഞു. അബ്രഹാം മുറിയുടെ നടുവിൽ ഇരുട്ടിൽ ഒരു നിമിഷം പകച്ചു നിന്നു. പിന്നെ ഒരു മെഴുകുതിരി കൊളുത്തി. വെട്ടിക്കാട്ട് വീടിനെ പിടിച്ചു കുലുക്കുമാറ് ഒരു കാറ്റ് വീശി. വീട് കാറ്റത്ത് ഞെരിഞ്ഞു പോകുന്നതുപോലെ അബ്രഹാത്തിന് തോന്നി. വൃക്ഷങ്ങൾ കടപുഴകി വീഴുന്നതിൻ്റെയും മരച്ചില്ലകൾ ആകാശത്തുകൂടി പറന്നു പോകുന്നതിൻ്റെയും ശബ്ദം കേട്ടു. വാതിലുകളിലും ജനാലകളിലും കരിയിലകൾ മർമ്മരമുണ്ടാക്കിക്കൊണ്ടിരുന്നു. വാതിലുകളും ജനാലകളും വലിയ ഒച്ചയോടെ വന്നടഞ്ഞു. അവൾ വരികയാണ്. അബ്രഹാം പിറുപിറുത്തു. അയാൾ കണ്ണുകളടച്ച് ധ്യാനലീനനായി. വാതിലിൻ്റെ കൊളുത്തുകൾ പൊട്ടിവീഴുന്നതും ഓടാമ്പലുകൾ തനിയെ ഇളകി മാറുന്നതുമായ ശബ്ദം അയാൾ കേട്ടു. വാതിൽ തുറക്കപ്പെട്ടു. അബ്രഹാം പതുക്കെ കൺതുറന്നു. വാതിലിൽ കാർത്തിക. തീക്കനൽ പോലെ ജ്വലിക്കുന്ന മുഖം, കത്തുന്ന വൈരക്കണ്ണുകൾ. അടുത്ത ഭാഗം നാളെ.